നമസ്കാരം, ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ഞാൻ പുഷ്കരൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തുറവൂർ പീഡന കേസിലെ പ്രതികൾ 10,000-ൽ കവിഞ്ഞതിനാൽ പോലീസ് ഓഡീഷനിലൂടെ 100 തെരഞ്ഞെടുത്തു. അന്വേഷണം പുതിയ റിയാലിറ്റി ഷോയിലേക്ക്. ഞങ്ങളുടെ മാക്സിമം കയ്യിലിരുത്തുകൊണ്ടാണ് ഈ കേസിൽ 7-8 പ്രതികളായത്. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഈ പീഡന കേസിൽ ഞങ്ങൾ 1-2 പ്രതികളാകും. ഞങ്ങൾക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ്. അത് ഞാൻ പറയാം. പൂജപ്പുര സെൻട്രൽ ജയിൽ സ്പേസ് www.godambunda.com. 5 MLA കക്ഷി 6 ചോദിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ തർക്കം. പ്രിയമുള്ളവരെ, ഇവിടെ മാലിന്യ കുമാരൻ കൊണ്ട് നാം ആകെ പൊറുതിമുട്ടുകയാണ്. കുട്ടികൾക്കാണെങ്കിൽ മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ, ഇതിനെല്ലാം കാരണം. പ്രിയമുള്ളവരെ, ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാൽ നാൽക്കാലികൾ ഇവിടെ ചത്തൊടുങ്ങുന്നു. കാരണം, ഇവിടെ മാലിന്യ സംസ്കരണ പരിപാടിക്ക് വേണ്ടി കോടികൾ ചിലവാക്കി. അതും അത് പരിഹരിക്കാൻ പുതിയ ഭരണസമിതി ഉണ്ടാക്കി. അതും പ്രിയമുള്ളവരെ, ഈ വേസ്റ്റ് യാതൊരു കാരണവശാലും ഇവിടെ നിക്ഷേപിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ കാൽനടയായി വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉപരോധം ആരംഭിക്കുന്നു. ചപ്പു ചവറുകൾ സിന്ദാബാദ്. വീഴിക്കില്ല, 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 വീഴിക്കില്ല. മാലിന്യം ഇവിടെ വീഴിക്കില്ല. ചപ്പു ചവറുകൾ സിന്ദാബാദ്. ചപ്പു ചവറുകൾ സിന്ദാബാദ്. വീഴിക്കില്ല, വീഴിക്കില്ല, ചപ്പു ചവറുകൾ വീഴിക്കില്ല. മാലിന്യം ഇവിടെ വീഴിക്കില്ല. അധികാരികളെ സൂക്ഷിച്ചോ. എന്തോ നടയി പറയുന്നത്? ഒരു ഓളത്തിന് കടകെട്ടുന്ന സമരം ചെയ്യും, സമരം ചെയ്യും, വിജയം വരയും, സമരം ചെയ്യും. വിജയം വരത്തില്ലല്ലോ. ചീത്ത പറഞ്ഞു, ചീത്ത പറഞ്ഞു. സമരം ചെയ്യും, സമരം ചെയ്യും. ഇതെന്തൊക്കെ കേട്ട പ്രശ്നം? അതെന്താ ഇവർ കേസാ? ചപ്പു ചവറുകൾ വീഴിക്കില്ല. മാലിന്യത്തിൻ പേര് പറഞ്ഞ് കോടികൾ കോടികൾ കട്ടുമുടിക്കും. അധികാരികളെ സൂക്ഷിച്ചോ. അയ്യോരും കരി വള്ളൂരും. ഞാനിപ്പോ നിൽക്കുന്നത് ഞാനും പറയട്ടോ, ഞാനും പറഞ്ഞോട്ടോ. രമേശ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി നഗരത്തിലെ മാലിന്യ കൂമ്പാരം എന്നറിയപ്പെടുന്ന ബ്രഹ്മാണ്ഡപുരം എന്ന പ്രദേശത്താണ്. ഞാനും നിൽക്കുന്നത് അവിടെ തന്നെയാണ്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ്. അതിനെതിരെ എന്താ ഇവിടെ പ്രശ്നം? മാലിന്യം ഇറക്കാൻ അവർ സമ്മതിക്കുന്നില്ലല്ലോ. ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. കളക്ടറെ വിളിക്കട്ടെ സാർ. ആ എങ്കിൽ വിളി. സാർ, ഇതിൽ ചാർജ് ഇല്ല. പോയി ചാർജ് ചെയ്തു. സാറല്ലേ പറഞ്ഞ ലാത്തി ചാർജ് ചെയ്യാൻ? ഞാൻ മൊബൈൽ ചാർജ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പോലീസുകാരെ തല്ലില്ലെന്ന്, ഞാൻ മാലിന്യല്ല മാധവനാന്ന് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞു, എന്നെയൊക്കെ തല്ലി അന്തസ്സ് പോകുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? വേഗം വണ്ടി എടുക്കണു. മഴക്കാലമായാൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകളുമായി മങ്കി ടിവി എക്സ്ക്ലൂസീവ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇത്തരം കുഴികളെ പൂവാല തടാകം എന്നാണ് അറിയപ്പെടുന്നത്. വീണാൽ രക്ഷപ്പെടുത്താൻ ആരും കാണില്ല.
മഴക്കാലമായാൽ ആഴമേറിയ റോഡിലെ ഗട്ടറിലെ ജലാശയത്തിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു മുക്കുവൻ. മീൻ കൃഷി നല്ല ലാഭത്തിലാണെന്നാണ് ഇദ്ദേഹം ഇപ്പോഴും പറയാറ്. തവളച്ചാട്ടം അറിയാവുന്നവർക്ക് മാത്രമായി പാസ് ചെയ്യാനുള്ളതാണ് ഈ ഗട്ടർ. ഗട്ടറിലെ വെള്ളം അണ്ണാക്കിലേക്ക് വരെ എത്തിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഹലോ, അതെ, ദൈവവിലാസം ലോഡ്ജാണ്. ഏ, റൂം ഉണ്ടെന്നാ? അയ്യോ, റൂം ഇല്ല. എടോ, തനിക്കറിയാല്ല, ഇപ്പൊ തീർത്ഥാടന സീസണാണ്, ഇവിടെ റൂം ഒന്നും ഒഴിവില്ല. ആ, ഓക്കെ എന്നാ. ഡേ വേരിച്ചാമി, അന്ത റൂമില് ചായ കൊടുത്താച്ചാ. ആ, എന്റെ റൂമെല്ലാം ക്ലീൻ പണി വെക്കേ. ഓക്കെ എന്നാ. കുറെ ആൾക്കാരും വരും, റൂമും മേടിക്കും, ഒറ്റ എണ്ണത്തിന് വൃത്തിയില്ലല്ലോ. ഒരു റൂം വേണമായിരുന്നു. അയ്യോ, ഇവിടെ റൂം ഒന്നും വിലക്ക് കൊടുക്കുന്നില്ല. വിലക്കല്ല, വാടകയ്ക്ക് റൂം വേണമായിരുന്നു. വാടകയ്ക്ക്? അവിടെ വാടകയ്ക്ക് റൂം ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവണം. എനിക്ക് വാടകയ്ക്ക് റൂം താട്ടെ, ഞാൻ എന്തായാലും ഇവിടെ വന്നല്ലേ. എടോ, ഞാൻ കുറച്ചു മുമ്പ് ഫോണിൽ പറഞ്ഞു, ഞാൻ കേട്ടില്ലേ, ഇവിടെ തീർത്ഥാടന സീസണാണ്, ഇപ്പൊ റൂം ഒന്നും ഇവിടെ ഒഴിവില്ല, പോയേ. എടുത്തു ചേട്ടാ, അങ്ങനെ ഒന്നും പറഞ്ഞത് ചേട്ടാ, ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് വരും, അതുകൊണ്ട് എനിക്ക് വാടകയ്ക്ക് റൂം തന്നേ പറ്റൂ. പ്രത്യേകിച്ച് ഞങ്ങൾ പരിചയമില്ലാത്തവർക്ക് റൂം കൊടുക്കാറില്ല. പരിചയമില്ലാത്തവർക്ക് റൂം കൊടുക്കാറില്ല. കൊടുക്കാറില്ല അല്ലേ? ഇല്ല ചേട്ടന്റെ പേരെന്നെ ചേട്ടന്റെ? എന്റെ പേര് സൂണൻ. എന്റെ പേര് രാജു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്. എനിക്കും തന്നെ വീട്ടിൽ രണ്ട് ഭാര്യയും മക്കളും, രണ്ട് ഭാര്യ അല്ല, ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്. പിന്നെ അനിയും ഗൾഫിലാണ്. ആണല്ലേ, ഇവിടെ കുരുമുളകിനൊക്കെ ഭയങ്കര വില ഇടിവാണല്ലേ. കുരുമുളകിന് ഇപ്പൊ ഭയങ്കര വില ഇടിവാണെന്ന് പറയുന്നത്. പക്ഷെ കാപ്പിക്ക് അടിപൊളിയാണ്. കാപ്പിയൊക്കെ എന്നെ ടേസ്റ്റ് ആണല്ലേ. പിന്നെ ഏലം ഉണ്ടല്ലോ, കുതിച്ചു വരും. അപ്പൊ ലേലത്തിലല്ലേ പോണത്. പിന്നെ ഇനി റൂം തരാൻ പാടില്ലേ? നമ്മള് പരിചയപ്പെട്ടത് ഇനി റൂം തരാൻ പാടില്ലേ? ഓടെ അവിടുന്ന് റൂമൊന്നുമില്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി രാവിലെ റെയിം കോൾ ഓരോരുത്തം. ഇതെന്ത് ലോഡ്ജാണോ? എന്ത് ലോഡ്ജ്? എന്ത് ലോഡ്ജാണോ? ഇത് ദൈവവിലാസം ലോഡ്ജ്. ദൈവവിലാസം ലോഡ്ജ്? ഒരു ദൈവവിലാസം ലോഡ്ജ്. എടോ, ആ 314 നമ്പർ റൂമിൽ എന്ത് വെള്ളാണോ ബാത്റൂമിൽ? 314 നമ്പർ റൂമിൽ പൈപ്പ് പൊട്ടിട്ടാന്ന് തോന്നുന്നു. റൂം നിറച്ചും വെള്ളം. ആ, താൻ ഇവിടെ റൂം എടുക്കാൻ വന്നപ്പോ ഞാൻ എന്തുവാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വെള്ളത്തിനൊരു കുറവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞായിരുന്നോ? ഇപ്പൊ കുറവുണ്ടോ? കൂടുതലല്ലേ ഉള്ളൂ. ഇത്രയും വെള്ളം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അത് മാത്രാണോ നിങ്ങളുടെ ലോഡ്ജ്? എന്ത് ലോഡ്ജാണോ? എന്ത് ലോഡ്ജ്? ഏടോ, എന്റെ റൂമിലിരുന്ന തൊട്ടപ്പുറത്തെ റൂമിലിടക്കുന്ന സകല വൃത്തികേടുകളും കാണാലോ. തന്റെ റൂമിലിരുന്ന തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും കാണാൻ പറ്റുമെന്ന്? ഏ, അനാവശ്യം പറയരുത്. എന്ത്? ഈ ലോഡ്ജിന് ഭയങ്കര അടച്ചുറപ്പുള്ള ലോഡ്ജാണ്. ഇവിടെ ഒരു റൂമിലിടന്ന വേറെ റൂമിലിടക്കുന്ന ഒരു കാര്യം അറിയാൻ പറ്റില്ല. എന്റെ റൂമിലിരുന്ന തൊട്ടപ്പുറത്തെ റൂമിലിടക്കുന്ന സകല വൃത്തികേടുകളും കാണാം. ഏടോ, 314 റൂം എന്നല്ല, ഒരൊറ്റ റൂമിൽ പോലും തൊട്ടടുത്ത റൂമിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഞാൻ എന്റെ റൂമിൽ, എന്റെ റൂമിൽ വന്ന് നിന്ന തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികളും ഞാൻ കാണിച്ചാലോ. എങ്ങനെ കാണാന്ന്? എങ്ങനെ കാണാന്നോ? എടോ, എന്റെ റൂമിൽ കിടക്കുന്ന ആ മേശയല്ലേ, ആ മേശ പിടിച്ച് ഭിത്തിയുടെ അരികിലേക്ക് ചേർത്തിട്ടിട്ട് ആ കസേര എടുത്ത് അതിന്റെ മുകളിൽ ഇട്ടിട്ട് ബാത്റൂമിൽ നിന്ന് ആ ബക്കറ്റ് എടുത്ത് അതിന്റെ മുകളിൽ കമത്തി വെച്ചിട്ട് ആ മഗ് എടുത്ത് അതിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞാൻ കേറിയിട്ട് ആ വെന്റിലേറ്റർ വഴി താഴേക്ക് നോക്കിപ്പെടണല്ലോ. തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും എനിക്ക് കാണാൻ പറ്റി. നീ ആള് കൊള്ളാല്ല. എന്ത് കൊള്ള? എടോ, എന്തിനു കൊള്ളാറില്ല കക്കൂസൊക്കെ? ആ കണ്ട കക്കൂസ് ഉണ്ടാ? അതൊക്കെ ഒന്നും മര്യാദക്ക് വൃത്തിയോടെ സൂക്ഷിക്കാൻ പാടുള്ളൂ. ആ നീല പെയിന്റ് അടിച്ചത്? അതാ, അത് കക്കൂസ് അല്ലത്. പിന്നെ ഇവിടുത്തെ കിച്ചനാണത്. ഇവിടുത്തെ കിച്ചനാണ്. അവിടെ നിന്നങ്ങാനും ചായ എന്റെ റൂമിൽ കൊണ്ടുവന്ന ചവിട്ടിയാൻ എല്ലാം പിടിക്കും. മാത്രമാണ്? ഇത് എങ്ങനെ നിങ്ങളുടെ റൂമിൽ കിടക്കും? നിങ്ങൾ ഒന്ന് പറ. എന്ത്? എങ്ങനെ കിടക്കും? എങ്ങനെ കിടക്കണം? എടോ, റൂമ് നിറച്ച് എലികളല്ലേ, എങ്ങനെ കിടക്കും ഞാൻ? ഏത് റൂമില്? 314 നമ്പർ റൂമ് നിറച്ച് എലികളാണ്. മൂർക്കം പാമ്പ് അടയിരിക്കണ മുറിയിൽ എലികൾ വരാനാ? പാമ്പ് അടയിരിക്കണ മുറിയിലാണ് മനുഷ്യനെ കൊണ്ട് കിടത്തിയേക്കണേ. അത് മാത്രാണ്? പിന്നെ എന്തുട്ട് ഫാനാണോ അവിടെ കിടക്കണേ? ഫാനിനെ കുറ്റം പറയല്ലേ. എന്ത് ഫാനിനെ? ഫാനിനെ കുറ്റം പറയല്ലേ. എന്ത്? ഞങ്ങളുടെ ലോഡ്ജിലെ ഫാനിനെ കുറ്റം പറയല്ലേ. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാ ഇങ്ങനല്ലേ ഫാൻ കിടന്ന് ആടണത്? എന്ത്? 314 റൂം, 314 നമ്പർ റൂമിലെ ഫാൻ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് ആടണത് ഇങ്ങനെയാണെന്ന്? അതിനിപ്പോ ആടണിപ്പോ എന്താ കുഴപ്പം? അത് പൊട്ടി താഴേക്ക് വീണ എന്റെ തലയിൽ വീണ താൻ സമാനം പറയൂ. 314 നമ്പർ റൂമിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴുന്നു. എടോ, വേറെ ഏത് റൂമിന്റെ കാര്യം പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം, പക്ഷെ 314 നമ്പർ റൂമിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴില്ല. ഞാൻ പറയണ ആ ഫാനിന്റെ ആട്ടം കണ്ടിട്ട് അത് പൊട്ടി താഴെ വീഴാൻ സാധ്യതയുണ്ട്. റൂം നമ്പർ 314 അല്ലേ? അതെ. അതിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴില്ല. പൊട്ടി താഴേക്ക് വീഴും. എടോ, മൂന്ന് പേര് ഒന്നിച്ച് കെട്ടിത്തൂങ്ങി ചത്തട്ടെ ആ ഫാൻ പൊട്ടി താഴെ വീണ്. പിന്നെ ഈ ആട്ടത്തിൽ ഫാൻ പൊട്ടി താഴെ വീണാൻ പോകും. അപ്പൊ തൂങ്ങി ചത്ത റൂമൊക്കെയാണ് എനിക്ക്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നോളൂ. ഒരു റൂം തരാമോ? നല്ല പരിചയം ഉണ്ടല്ലോ. പരിചയം ഉണ്ടാവും, വഴിയില്ല. ഒരു റൂം തരാമോ?
താനായിരുന്നല്ലേ ഇവിടെ തന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞ ഇവിടെ റൂം ഇല്ലെന്ന്. ഇവിടെ പോയടെ ഇവിടെ റൂം തരില്ല, റൂമില്ല. ചെങ്ങാതി മടുത്തല്ല ദൈവമേ, കുറെ ജന്മങ്ങളും. എന്റെ പൊന്ന് സാറ് കംപ്ലീറ്റ് ഫാമിലീസാണ്, ഫാമിലീസാണ്. ഫാമിലീസും അയ്യപ്പ ഭക്തന്മാരും മാത്രം ഞാൻ, അയ്യപ്പ ഭക്തന്മാരും ഫാമിലീസും. അതിനെന്തോ ഒരു കളി ഉണ്ടല്ലോ, അയ്യപ്പ ഭക്തന്മാരും ഫാമിലീസും. എന്റെ പൊന്ന് സാറ്, സാറിന് അറിയാല്ല ഇത് ദൈവവിലാസം ലോഡ്ജാണ്. ഞങ്ങൾ ദൈവത്തെ വിളിച്ചോണ്ടാണ് ഈ ലോഡ്ജ്. ദൈവത്തെ വിളിക്കും, ദൈവത്തെ വിളിക്കും. ചന്ദ്രശേഖർ, ചന്ദ്രശേഖർ തൃശ്ശൂർ ഉണ്ടോ? ഫാമിലിയാണ്. അപ്പഴേ അറിയാമല്ലോ, ഗവൺമെന്റ് വിട്ടരെയാണ് എന്നെ. തീവ്രവാദികളുടെ ബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ വിട്ടിരിക്കുന്നത്. എന്നോട് കളിക്കരുത്, ഞാൻ പൊക്കും. അപ്പൊ ഞാൻ പോവാ. കൈക്കൂലി തരുവാണ് നീ എനിക്ക്. എന്റെ പട്ടി മേടിക്കും, പിന്നെ വരാം. അഞ്ചര മണിക്ക് ഉണർത്തിയേക്കണം. അഞ്ചര മണിക്ക് വിളിച്ചുണർത്തി, വെളുപ്പിനെ അഞ്ചര മണിക്ക് സാറിനെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. എവിടെ പോകണം? അമ്പലത്തിൽ പോകാൻ. അമ്പലത്തിൽ പോകാൻ. ഓക്കെ, സാറിന്റെ പേര് എന്ന് പറഞ്ഞേ? ശശാങ്കൻ. ശശാങ്കൻ സാർ, ശശാങ്കൻ സാറിന്റെ 304 റൂം അല്ലെ? അഞ്ചര മണിക്ക് വിളിക്കണം. ഓക്കെ, മറക്കല്ലേ. അഞ്ചര മണിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അഞ്ചര മണിക്ക് ഞാൻ വിളിച്ചോളാം. ഈ ഷർട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഇല്ലില്ല, ഇത് ആദ്യമായിട്ട് വരുന്ന സത്യം. അയ്യോ, ഇവിടെ തന്നോട് പല വട്ടം ഞാൻ പറഞ്ഞില്ല ഇവിടെ മുറിയില്ല, മുറിയില്ല, മുറിയില്ല. ഇത് വലിയ ശല്യമായല്ലോ, എന്താ റൂമില്ലാത്ത. എനിക്ക് പറയാനുള്ള വലിയ ശല്യമായല്ലോ, പോണോ അവിടുന്ന്. റൂമും ചോദിച്ചോണ്ട് ഇത് ആരൊക്കെ, ഇത് എവിടേക്ക് പോണോ? ഡോ ഡോ ഡോ, ഇവിടെ വാ, ഇവിടെ വാ. അയ്യോ മറന്നുപോയി കേട്ടോ, എന്തെന്നാ? ഞാൻ അങ്ങ് മറന്നുപോയി. ഇതാരും ഒരു രൂപ. ഇതെന്താണ് ഒരു രൂപ? അത് ഞാൻ മൂത്രമൊഴിച്ചല്ലേ. മൂത്രമൊഴിക്കാനാ? ഏതോ ഇത് ലോഡ്ജാണ്. ഇത് ലോഡ്ജാണോ? അപ്പൊ ഇത് കമ്പൻസേഷൻ അല്ലേ? എന്നാ വൃത്തി കേട്ട മണമാണ്, അതൊന്ന് വൃത്തിയാക്കിടാ. ഞാൻ തന്നെ വിളിച്ചിട്ട് 3 ദിവസമായി, പിന്നെയാണ് ഇനി ഇട്ടാ മതി. ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഞങ്ങൾ വരുന്നത് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നല്ല. നിങ്ങൾ ദൈവത്തെ വിളിക്കോ, ദൈവത്തെ വിളിക്കാനൊക്കെ എന്തായാലും ചെയ്തു. എന്തുകൊണ്ടാ വരുന്നതെന്നറിയോ? ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യോടെ, ഞങ്ങൾ ഡ്യൂട്ടി. അത് തന്നെ പറയണത്. ലിസ്റ്റ് എടുത്തേ നോക്ക്. ഇവിടെ ഫാമിലി സാരിലുണ്ടോ? ഒന്ന് ഫാമിലീസ് ഉണ്ടോ? ഇപ്പതേ 212 നമ്പർ റൂമില്. 212 സുകുമാരൻ നായർ വിത്ത് ഫാമിലി. ഫാമിലി സുകുമാരൻ നായർ. സുകുമാരൻ നായർ ഫാമിലി. സുകുമാരൻ നായർ ഫാമിലി എഴുതിയിട്ടില്ലോ. സുകുമാരൻ നായർ ഉപ്പ് മാത്രമേ ഉള്ളൂ. സുകുമാരൻ നായർ ഒപ്പിട്ടിട്ടുണ്ട്. സുകുമാരനാരെ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. സുകുമാരനാരുടെ ഫാമിലി ഇല്ലേ? അവരുടെ പേരെഴുതണ്ടേ? അവരുടെ പേരെഴുതിയിട്ടില്ല. സുകുമാരൻ നായർ വിത്ത് ഫാമിലി. ദൈവവിലാസം ലോഡ്ജ് 212. ഞാൻ പോയിട്ട് വരാം. ഞാൻ അല്ല, അന്വേഷിക്കട്ടെ മോനെ. മനുഷ്യൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിക്കോ സാറേ. എന്തേ, എന്ത് പറ്റി? സുകുമാരൻ നായർ വിത്ത് ഫാമിലി. സുകുമാരൻ നായരും വൈഫും. ഇവിടെ പേരെഴുതി വെക്കണ്ടേ? ഈ സുകുമാരൻ നായർ കൊണ്ടു ആരാന്നറിയോ? ആരാ? എന്റെ ഭാര്യ കൊണ്ടാ വന്നിരിക്കുന്നത്. നീയൊക്കെ എന്തിനാണ് റൂം കൊടുക്കുന്നത്? പോലീസുകാരനാണ്. അത്ര പോലീസുകാരൻ, പോലീസുകാർക്ക് നാണക്കെടുണ്ടാക്കാൻ വേണ്ടി ജനിച്ചേക്കണ ഓരോ ജന്മങ്ങള്. ആ ഒയ്യോ, മറ്റേ സാറിനെ വിളിക്കേണ്ട സമയമായില്ല. 304. ഹലോ, ആ ശശാങ്കൻ സാറേ. അതെ സാറേ, എഴുന്നേറ്റോ. ആ നേരെ റിസപ്ഷനിലേക്ക് പോരുട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യണം ഇങ്ങനെ? ആ വന്നല്ലോ വനമാല. സമയം എത്ര ആയിട്ടോ? സമയം 3:30. 3:30 ഞാൻ വിളിക്കാൻ പറഞ്ഞ എത്ര മണിക്കാ? സാറ് വിളിക്കാൻ പറഞ്ഞത് എത്ര? 5:30. 5:30. അതെ. പിന്നെ എന്തിനാ 3:30 വിളിച്ചത്? സാറിന്റെ തൊട്ടിപ്പുറത്ത് റൂമില്ലേ 303? 303 അവിടെ കിടക്കണ മുരുകൻ അണ്ണാച്ചില്ലേ, കനാല് പണിക്ക് പോണേ മുരുകൻ അണ്ണാച്ചി. ആ പുള്ളിക്കാരന് 3:30 പണിക്ക് പോണം. അനി മുരുകൻ അണ്ണാച്ചി പണിക്ക് പോണേ. ഞാൻ എന്നെ വിളിച്ചെന്തിനാ? 5:30 വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? അതെ. ഇപ്പൊ 3:30 ആയല്ലോ.
അപ്പൊ മുരുകൻ അണ്ണാച്ചിക്ക് പണിക്ക് പോകേണ്ട സമയം ആയതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. അതിനെന്തിനാ എന്നെ വിളിച്ചത്? 5:30 വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? എന്റെ പൊന്ന് സാറേ, ആ മുരുകൻ അണ്ണാച്ചിയുടെ കൈലിയാണ് സാറിന്റെ ബെഡ്ഷീറ്റ് ആട്ടി ഞാൻ പുതയ്ക്കാൻ തന്നത്. ഇനി അത് കൊടുത്തിട്ട് വേണം പുള്ളിക്കാരെ പണിക്ക് പോകാൻ. അയ്യോ വഴികളെ പോയി. ചേട്ടാ, ഞാൻ തന്നെയാ, എനിക്കൊരു റൂം വേണമായിരുന്നു. എന്റെ പൊന്ന്, മുതലാളി ഇവിടെ റൂം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് റൂം വേണം. ചേടോ, ഇവിടെ റൂം ഇല്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എനിക്ക് റൂം വേണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റൂം ഒഴിവില്ല, തരാൻ പറ്റില്ല അങ്ങോട്ട്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എനിക്ക് വേണം, വാടകയ്ക്ക് റൂം വേണം. ചേടോ തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞ റൂമില്ല റൂമില്ല റൂമില്ല. ഒരു കാര്യം ചെയ്യ്, ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു റൂം തരാൻ പറ്റുമോ? ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു മണിക്കൂർ നേരത്തേക്ക് റൂം തരാം. പക്ഷെ ഞങ്ങൾ ഒരു ദിവസത്തെ വാടക ഈടാക്കും. ഒരു ദിവസത്തെ വാടക ഒരു മണിക്കൂർ നേരത്തേക്ക്? 250 രൂപയാണ് വാടക. ഒരു ദിവസത്തെ വാടക ഞങ്ങൾ ഒരു മണിക്കൂർ നേരത്തേക്ക് തന്നാലും ഇടാം. നിങ്ങൾ എന്നാ മനസ്സിലാടവേ, ഇന്നൊരു കാര്യം ചെയ്യ്, നമുക്ക് ഒരു മണിക്കൂർ വേണ്ട, പിന്നെ ഒരു 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 അരമണിക്കൂർ. അരമണിക്കൂർ ആയാലും ശരി, അര ദിവസം ആയാലും ശരി, ഞങ്ങൾ ഒരു ദിവസത്തെ വാടക ഞങ്ങൾ ഈടാക്കും. ഒരു ദിവസത്തെ വാടക അരമണിക്കൂറിനോ? എന്നാ ഒരു കാര്യം ചെയ്യാം, കാ മണിക്കൂർ നേരത്തേക്ക് ഒരു റൂം കാട്ടെ. എടോ, കാ മണിക്കൂർ ആയാലും ശരി, കാ മിനിറ്റ് ആയാലും ശരി, ഒരു ദിവസത്തെ റെന്റ് ഞങ്ങൾക്ക് വേണം. കാ മണിക്കൂർ നേരത്തേക്ക് ഒരു ദിവസത്തെ റെന്റ് വേണം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റൂം. 10 മിനിറ്റ് നേരത്തേക്ക് റൂം തന്നാലും ഞങ്ങൾ ഒരു ദിവസത്തെ റെന്റ് ഈടാക്കുന്നു പറഞ്ഞില്ല. ഇതെന്നാ വൃത്തികെട്ട മനുഷ്യടെ മേന്നി, കട്ടപ്പാറയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞോ? ഒരു കാര്യം ചെയ്യാം, 5 മിനിറ്റ് നേരത്തേക്ക് റൂം തരാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 5 മിനിറ്റ് റൂം കിട്ടിയത് നിനക്ക് എന്തിനാണ്? കുളിക്കാനാ? കുളിക്കാനല്ല, പിന്നെ ബാത്റൂമിൽ പോകാൻ? അല്ല, പാട്ട് കേൾക്കാനാ? അല്ലെന്നേ, കിടന്നുറങ്ങാനാ? അല്ലടേ, ചങ്ങാതി, പിന്നെന്തിനാണ്? എനിക്കൊന്ന് കെട്ടിത്തൂങ്ങി ചാവാനടാ. എടാ, അടുത്ത ആഴ്ച ഞാൻ കുവൈറ്റിലേക്ക് പോകും, നീ നിന്റെ പാസ്പോർട്ട് ഒന്ന് മെയിൽ ചെയ്യും. മയിലല്ല, മെയിൽ എവിടാ വണ്ടി? എടാ, കാര്യം എന്താണെന്നറിയോ? എടാ പറയുന്ന കേക്ക്, എടാ നമ്മുടെ അറബിയുടെ വിസ അടിക്കുന്ന ഇഞ്ചൻ കേടായതാന്ന്. എന്തോ ചെയ്യാനാന്ന് ഉള്ള കാര്യം പറയാൻ നീ വിശ്വസിക്ക്? എടാ അറബിയുടെ വിസ അടിക്കുന്ന ഇഞ്ചൻ, ആ അങ്ങനെ ഒരു സാധനം ഉണ്ടവിടെ, എടാ അത് കേടായി പോയതാ. എടാ പാസ്പോർട്ട് വലിച്ചു കയറി മെയിൽ ചെയ്യടാ. എടാ നമുക്കത് ശരിയാക്കാം, കുഴപ്പമില്ല. ഹലോ, ആ ഹലോ ഹലോ, ആരാ നീ? നിന്നോട് ചോദിച്ച എന്താ ഇടപാടുന്ന്? നിന്നൊന്ന് ശരിയാക്കി തരടാ, വണ്ടിന്ന് കിടക്കടാ. എന്താ പട്ടാ പകൽ എന്റെ ഭാര്യ തട്ടിക്കൊണ്ടു നോക്കി? നീ ഭാര്യ നീ കിടന്ന് വട്ടങ്ങളാണ് കിടക്കടാ. ദൈവമേ, ഞാൻ ഇനി സോറി ചേട്ടാ, കാറ് മാറിപ്പോയതാ. എന്റെ ഭാര്യ തട്ടിക്കൊണ്ടു പോകാൻ സോറി പോടാ. ചേട്ടാ ചേട്ടാ, ഞാൻ ഞാൻ ഒന്ന് പറ ചേട്ടാ, എന്റെ പൊതി, നിന്റെ പൊതി പോക്കടാ. കുടിക്കുമ്പോൾ കൂടെ കുളിക്കാൻ 1000 പേർ വരും. ആ വന്നല്ലേ നിൻ കൈ പിടിച്ച. ഹലോ, ആരാ? കുഞ്ഞുമോനാണോ? നിങ്ങളെയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അതെ, ദിനേശനാണ്. ഏ, അതെ, ഇവിടെ റേഞ്ചിന് കുറച്ച് പ്രശ്നമുണ്ടേ. ആ ആ പോവാ പോവാ, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരായിരിക്കും. ഞാനൊന്ന് മാറി നോട്ടോ. ആ വെളുത്ത നിറമായിരിക്കണം. ആ പൊക്ക ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ. ചെലവ് ചെയ്യും, ഞാനല്ല പറഞ്ഞത്, ദിനേശൻ പറഞ്ഞ പറഞ്ഞ. ആ ഏ ആ ഇത് നടക്കണം. ആ ഏതാ? ആ കുഴപ്പമില്ല കുഴപ്പമില്ല, അത് നാം വിട്ടോളാം, പ്രശ്നമില്ല. വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി എന്നോ? ഇത് അവനടാ, പെണ്ണിനെന്താ ജോലി ഉണ്ടെന്നൊക്കെയാ പറഞ്ഞ കേട്ടത്. ഭ്രാന്തനായിരിക്കും. ഇതെങ്കിലും ശരിയാവുമല്ലോ, അത് മതി. രുക്മിണി ചേച്ചിയുടെ മോള് അല്ലേ? വാ, രുക്മിണി ചേച്ചിയുടെ നമ്പർ ഉണ്ടോ? ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞേ. ഒരു മിനിറ്റ് മോനെ, നമ്പർ എഴുതിയെടുത്തറ. പറഞ്ഞോ. 9 8 1 9 8 4 7 1 3 6 2 3 2 ആണ്ട ലാസ്റ്റ്. ആ പറഞ്ഞേ, 15-ാം തീയതി കഴിഞ്ഞാ വരുള്ള. അയ്യോ, ഇന്നിപ്പോ എത്ര ഡേറ്റ്? 12. അയ്യോ, ഒന്ന് 12 അല്ലേ ഉള്ളൂ. അയ്യോ, അതെ ചാർജ് തീർന്നടാ, ഞാൻ ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടാ. എന്തായാലും കാര്യം നടന്നല്ല, അത് മതി. രക്ഷപ്പെട്ട് രുക്മിണി ചേച്ചിയുടെ മോള്. സാറെന്താ എന്റെ വീട്ടില്? നിന്റെ വീട്ടില് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നടാ.
അറിയില്ല ഞങ്ങൾക്കറിയാം. 9 8 4 7 1 3 6 2 3 2 15 തീയതി കഴിഞ്ഞ് കുളിച്ചോണ്ട് നിന്നപ്പോ എനിക്കൊരു അബദ്ധം പറ്റി ഞങ്ങൾക്ക് മനസ്സിലായി. എടാ സംഗതി നിന്റെ തലയിലാവോടാ. അയ്യോ അതല്ല സാറേ, ഇതെന്റെ കല്യാണ കേസാ. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരാം. അല്ല സാറേ, ചാർജ് തീർന്നപ്പോ പെട്ടെന്ന് ചാർജ് ചെയ്യാടാ. ഇവന്റെ ബില്ല് ചാർജിങ് ചെയ്തേ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയതാ. അയ്യോ നീ കരയല്ല, നീ കരയുമ്പഴേ എന്റെ മുഖത്ത് നോക്കി എന്നെ കൊഞ്ഞണം കുത്തനായിട്ടാ എനിക്ക്. തെളിയാതെ കിടക്കുന്ന എല്ലാ പീഡന കേസും ഇവന്റെ തലയിൽ കെട്ടി ഇങ്ങോട്ട് നടക്കണം. അദ്ദേഹം മൊത്തം നൊരയും പതിയായിട്ട് നടക്കാം മനുഷ്യനെ തെന്നിക്കാനായിട്ട്. മധുരിക്കും വാക്കുകളിൽ വളയരുതേ മഹിളകളെ, കൊണ്ടുപോകും നിങ്ങളെ അവര ലോഡ്ജുകളിൽ, കൂതറ ലോഡ്ജുകളിൽ. മധുരിക്കും വാക്കുകളിൽ വളയരുതേ മഹിളകളെ, കൊണ്ടുപോകും നിങ്ങളെ അവര ലോഡ്ജുകളിൽ, കൂതറ ലോഡ്ജുകളിൽ. കൗമാരപ്രായമായ ചാറ്റിംഗ് ഒരു ശീലമല്ലേ, കൗമാരപ്രായമായ ചാറ്റിംഗ് ഒരു ശീലമല്ലേ, ചാറ്റിംഗ് അത് ചീറ്റിംഗ് ആയി മാറുകില്ലേ. ഓ മധുരിക്കും വാക്കുകളിൽ വളയരുതേ മഹിളകളെ, കൊണ്ടുപോകും നിങ്ങളെ അവര ലോഡ്ജുകളിൽ, കൂതറ ലോഡ്ജുകളിൽ. ഒരു മിസ് കോളായി വന്നിട്ട് അടുത്തുകൂടും, ചങ്ങാത്തമെന്ന് ചൊല്ലി കെണിയൊരുക്കും, ചതിയാണെന്നറിയാതെ വീണു പോകും. ഒരു യാത്ര തരമാക്കും, പല യാത്ര പതിവാകും വീണിടലില്ലേ. ഓ മധുരിക്കും വാക്കുകളിൽ വളയരുതേ മഹിളകളെ, കൊണ്ടുപോകും നിങ്ങളെ അവര ലോഡ്ജുകളിൽ, കൂതറ ലോഡ്ജുകളിൽ. പോലീസ് അറിഞ്ഞുപോയാൽ തെളിവെടുപ്പായി, ചാനൽ അത് ചാകരയായി തകർത്തിടുമ്പോ, നാട്ടാരാ വാർത്ത കണ്ട് കഥ മേനയും, ഒരു നാളും കരകേറാ കഴിയാതെ കരയേണം ഓർത്തിടേണം. ഓ മധുരിക്കും വാക്കുകളിൽ വളയരുതേ മഹിളകളെ, കൊണ്ടുപോകും നിങ്ങളെ അവര ലോഡ്ജുകളിൽ, കൂതറ ലോഡ്ജുകളിൽ. കൊള്ള, നല്ല ബെസ്റ്റ് പ്ലേസ്. ഉത്സവ സീസൺ ആയാൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക ഇനം പാമ്പുകളെയാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് കരിമുനയാണ്. പേടിക്കണ്ട.
ഇത് കരിമൂർക്കൻ. സാധാരണയായി കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ കരിമൂർക്കൻ എന്ന് പറയുന്നത്. ബോധമില്ലാതെ മണ്ണ് തിന്നുന്ന പ്രകൃതക്കാരനാണ് ഈ ഇനം. തഴച്ചു വളർന്ന പുൽച്ചെടികൾക്കിടയിലും കുറ്റിക്കാട്ടിലും കിടക്കുന്ന ഇത്തരം പാമ്പുകൾ തൊട്ടടുത്തുള്ള വൃക്ഷങ്ങളിലേക്ക് പടർന്നു കയറാൻ ശ്രമിക്കും. വേരുകൾക്കിടയിൽ തല കീഴായി കിടന്നുറങ്ങുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൊതുവെ ശാന്ത സ്വഭാവമാണെങ്കിലും ഉഗ്രവിഷമുള്ള ഇരുതലമൂരിയാണ്. പകലന്തിയോളം ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോ ഇളപിരിയാത്ത സുഹൃത്തുക്കളോ ആയിരിക്കും ഇരുതലമൂരി എന്ന ഈ ഇനത്തിൽപ്പെടുന്ന പാമ്പുകൾ അധികവും. രാത്രികാലമായാൽ ഇവയ്ക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങിപ്പോകാൻ ഒരു തലയെ മറ്റേ തല സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ഇരുതലമൂരികൾ സാധാരണയായി കിടന്നിടത്ത് തന്നെ കിടക്കുന്നതായാണ് കണ്ടുവരുന്നത്. വിഷം വാങ്ങാനുള്ള പണം ഷെയർ ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക മാന്ദ്യം ഇരുതലമൂരികൾക്ക് സംഭവിക്കാറില്ല. പാമ്പുകളിൽ തന്നെ കാണുന്നവർക്ക് കൗതുകമുണർത്തുന്ന പെരുമ്പാമ്പാണ് മധ്യ കേരളത്തിലെ മറ്റൊരു പാമ്പ്. മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി പെരുംവയറോടുകൂടി ഇര വിഴുങ്ങി കിടക്കുകയാണ് പതിവ്. മനസ്സമ്മതം, ക്ഷണിക്കാത്ത കല്യാണം, അടിയന്തരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പോയി ഓസിന് തട്ടിക്കയറ്റുന്ന ഇത്തരം പാമ്പുകൾ ദഹനം കിട്ടുന്നതിന് വേണ്ടിയാ ഇങ്ങനെ കിടക്കുന്നത്. കൊച്ചി, മുംബൈ തുടങ്ങിയ മെട്രോപോളിറ്റൻ സിറ്റികളിൽ മാത്രം കാണപ്പെടുന്ന റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരിനം പാമ്പാണ് രാജവെമ്പാല. രാജകീയ പ്രൗഢിയിലാണ് ഇവയുടെ കിടപ്പ്. നമ്മൾ ആദ്യം പരിചയപ്പെട്ട കരിമൂർക്കന്റെ അളിയനായിട്ട് വരും ഇവ. ചെക്ക് ബുക്ക്, ATM കാർഡ്, ലാപ്ടോപ്പ്, പണം നിറച്ച പേഴ്സ് എന്നിവയുടെ നടുക്കായിരിക്കും ഇവയുടെ ശയനം. പൊതുവഴി ഇവരുടെ തറവാട്ട് സ്വത്തെന്ന ഭാവത്തിൽ ദേശീയ പാതയുടെ അരികിലായിട്ടായിരിക്കും ഇത്തരം പാമ്പുകളുടെ കിടപ്പ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് എട്ടടി മൂർക്കൻ എന്ന പ്രത്യേകതരം പാമ്പിനെയാണ്. വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയും അവ വഴിയോരങ്ങളിൽ വിതറി അവയ്ക്ക് മേൽ അടയിരിക്കുകയും ചെയ്യുക എന്നതാണ് എട്ടടി മൂർക്കന്റെ പ്രത്യേകത. ഇത്തരം പാമ്പുകൾക്ക് എട്ടടിയിൽ കൂടുതൽ മുന്നോട്ട് പോവാൻ കഴിയാറില്ല. ഈ പാമ്പുകളുടെ മറ്റു ചില പ്രത്യേകതകൾ. ചേട്ടാ ചേട്ടാ, അയ്യോ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് ആവശ്യമായ ടച്ചിങ്സുകൾ കിട്ടിയില്ലെങ്കിൽ ചിക്കന്റെ കാലാണെന്ന് കരുതി ഏത് കാലും കടിച്ചു പറിക്കും. ഓ എടി, നീ വേഗം നടക്ക്. 11:30 മുഹൂർത്തം. ഇനി ബസ് കിട്ടി നേരിമംഗലത്തെത്താൻ 2 മണിക്കൂർ എടുക്കും. ചേട്ടാ, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ആ പട്ടുസാരി തന്നെ മതിയായിരുന്നു. എടി, ഉള്ള കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സാരി ഇതാ. ഇത് ഉടുത്തപ്പോ നീ ഗ്ലാമർ ആയില്ലേ. അവിടെ ചെല്ലുമ്പോ നോക്കൂ, നീ ആയിരിക്കും ഏറ്റവും വലിയ ക്ലാസ്. അച്ഛാ, എനിക്ക് സൈക്കിള്. നീ ഇവിടുന്ന് നേരിമംഗലത്തിന് സൈക്കിളൊന്നും അല്ല പോണത്, എന്റെ കൂടെ അല്ലേ വരുന്നത്. അങ്ങോട്ടാണത്. അച്ഛ, എനിക്ക് പുതിയ ഉടുപ്പ് വേണം. ആ, ഉള്ള ഉടുപ്പൊക്കെ ഇട്ടാ മതി. വർത്താനം കേട്ട അവള് തുണിയില്ലാതെ വരുന്നെന്ന് തോന്നുന്നു. ആ ചേട്ടാ, ആ തള്ളക്കിളി സീരിയലിൽ സുമിത്ര കൊടുക്കുന്ന പോലത്തെ സാരിയല്ലേ, അതാ ഇപ്പഴത്തെ ഫാഷൻ. അതെനിക്കൊന്ന് വാങ്ങിച്ചു തരൂ. എടി, സീരിയലിലെ സുമിത്രയുടെ ഭർത്താവേ എഞ്ചിനീയറാ, അവർക്ക് എത്ര സാരി വേണമെങ്കിലും മേടിക്കാം. അതുപോലാണ് നമ്മൾ കൊക്കിലൊതുങ്ങുന്ന കൊത്താവും. അങ്ങോട്ട് നടന്നേ. അമ്മയും മക്കളും കൂടെ എന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാം. ഈ ശാന്തയുടെ അനിയത്തി നേരിമംഗലത്തെ വസ്മതിയുടെ കല്യാണം 11:30 മുഹൂർത്തം. കണ്ടുപോവാനിക്ക് വെളുത്ത പിള്ളേരുണ്ടായ കൊള്ളത്തില്ല. കറുത്ത കോഴിയുടെ വെളുത്ത മുട്ട എടുത്ത് ഓംലറ്റ് അടിച്ച് തിന്നുമല്ലോ നീ. അതുപോലെ അങ്ങ് കരുതിയാ മതി. ഇതോടു കൂടി 5-ാമത്തെ ആളാ എവിടെ പോണെന്ന്. വേഗം നടക്ക്. ടീച്ചർ ഇന്നലെ ക്ലാസ്സിൽ അച്ഛനെ പറ്റി ചോദിച്ചു. എന്നാ ചോദിച്ചു? കൊരങ്ങിനെ പോയിരിക്കണ അച്ഛന്, എങ്ങനെ ഇത്ര നല്ല പിള്ളേരുണ്ടായെന്ന്. ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നത്? റോഡായി പോയി. വാ അങ്ങോട്ട് സുന്ദര. അയ്യപ്പോ ചേട്ടൻ, ഇതെവിടെ പോണേ? പ്രിയ സുഹൃത്തെ, ഞാനും എന്റെ കുടുംബവും നേര്യമംഗലത്തുള്ള എന്റെ ഭാര്യ അനിയത്തിയുടെ കല്യാണത്തിന് പോകുന്നു. 11:30 മുഹൂർത്തം. ഞങ്ങള് പോകുന്നോണ്ട് താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം. സമാധാനമായല്ലോ. അല്ല വൈകോട്ടാ, വൈകോട്ടിന് ഇത്ര വെളുത്ത പിള്ളേരെ കിട്ടാ. ഇവിടെ എനിക്ക് വെളുത്ത പിള്ളേരുടെ നിനക്കെന്താടാ? എനിക്ക് കറുപ്പാ ഇഷ്ടം, എനിക്ക് വെളുപ്പിനോട് താല്പര്യമില്ല. ഇവന് താല്പര്യം ഉണ്ടായി, ഇപ്പൊ ഞാനെന്ത് വേണം? പോണാവേ. വെളുത്ത പിള്ളേര് മനുഷ്യനുണ്ടാവാൻ പാടില്ലേ? ദ
അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ ഇവിടുന്ന് ബസ് കയറി നേരെ നേര്യമംഗലത്തിന് പോന്നു. അവിടെ പല ആൾക്കാരും ഉണ്ടാവും, കൂട്ടുകൂടി കുടിക്കാൻ നിന്നേക്കരുത്. പറഞ്ഞേക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? തലേ തൊട്ട് സത്യം ചെയ്ത് മറന്നുപോയോ? ഇനി നിന്റെ തലയുടെ വരെ നിനക്കറിയത്തില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്റെ തല തൊട്ട് സത്യം ചെയ്ത്. ഞാൻ ഈ കാര്യം മറന്നിരിക്കാൻ നീയാട്ടെന്നെ ഓർമ്മിപ്പിക്കല്ലേ. എപ്പൊ നോക്കിയാലും കൂടി കൂടി. അത് മാത്രം ആരാ മനസ്സിലായില്ലല്ലോ. എടാ, സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ നിന്നെ കോഴിക്കള നല്ലടാ വിളിച്ചോണ്ടിരുന്നെ. എടാ, നീ പണ്ട് ബെഞ്ചിലിരുന്ന് മുള്ളിയില്ലേ? നീ മൂന്നാം ക്ലാസ്സിൽ വെച്ച് എന്നിട്ടും പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു ഒറ്റ അടി വെച്ചോന്നാണല്ലോ. എടാ, നീ പറഞ്ഞ ഞാൻ ആരാന്ന് പറ. എടാ, നീ ചോറിനകത്ത് പണ്ട് സ്കൂളിൽ വെച്ച് തലറിഞ്ഞ് ബോധം കെട്ട് വീണില്ലായിരുന്നോ? അപ്പൊ നിന്നെ ആശുപത്രി കൊണ്ടത് ആരാ? ഈ തോളയിൽ ടീ വളയസെ കൊണ്ടുപോയിട്ട് ആരാ? ആരാ? എടാ ശശി, ഞാനാണ്. ഞാനൊരു ശശിയുടെ കാര്യം നിന്റെ അടുത്ത് പറയത്തില്ല. ആ ശശിയായത് എന്നോടൊപ്പം പറഞ്ഞു. ഇല്ലേ, ഇവിടെ നിന്നോട് കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഒരു ശശിയുടെ കാര്യം ഞാൻ പറയത്തില്ല. നിങ്ങൾ നോണ പറയാ, എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അന്ന് സ്കൂളിൽ നിന്ന് പിരിഞ്ഞ പിന്നെ ഇപ്പഴേ ഒന്ന് കാണണേ. ഇവന്റെ മുഖം എന്താ? അവിടെ ഉണ്ടായിരുന്നോ? അല്ല, എന്താ നിങ്ങളുടെ പേര്? ശാന്ത. കണ്ടാ പറയില്ല കേട്ടോ. പിള്ളേരൊക്കെ എത്രയാ പഠിക്കണേ? ഇത് മകൻ സുമേഷ്, ഒമ്പതാം ക്ലാസ്സില്. ഇത് ചിന്നു, ആറാം ക്ലാസ്സില്. തെഞ്ചിട് ഞാൻ. എടാ, സത്യം പറയാലോ, മോനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിന്റെ മോനാന്ന് പറയാ. മോന്റെ കേസൊക്കെ വിട്, നീ ഇപ്പൊ എവിടെ പോവാ? ഞാൻ ആ കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാൻ വന്നടാ. അട്ട്, നീ എവിടേക്കാ? ഞാനേ ഇവിടെ അനിയത്തിയുടെ കല്യാണത്തിന് നേര്യമംഗലത്തിന് പോവാ. കല്യാണത്തിന് പോണോ? ആ അളിയും വന്നേ, അളിയിൽ വാന്നേ. എത്ര നാളായി കണ്ടിട്ട്? എന്റെ വീട് തൊട്ടടുത്ത, ഇപ്പൊ തന്നെ കേറിട്ട് വരാം. അതെ, ഞാൻ പെട്ടെന്ന് വരാം. എവിടെ പോവാ? ഈ അല്ല, മൊബൈൽ ഒന്ന് ചാർജ്. പെട്ടെന്ന് പറഞ്ഞ കല്യാണത്തിന് പോകാനുള്ളതാ, മൊബൈലൊക്കെ അവിടെ ചെന്ന് ചാർജ് ചെയ്യാം. ഏടി, പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് ഇപ്പൊ വരുമോ? നീ എവിടെ നിക്ക്, മോള് നിക്കേട്ടാ. അച്ഛൻ വരണേ. എന്താടാ? ഗ്ലാസ് ഉണ്ട്, പൈന്റ് ഉണ്ട്, അദ്ദേഹം റമ്മുണ്ട്, എല്ലാ സാധനമുണ്ട്. നമുക്ക് അടി തുടങ്ങാം. അത് ഇങ്ങനെ വന്നേ. ഇതാർക്ക് രണ്ട് ഗ്ലാസ് വെച്ച്? ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇതൊന്നും എനിക്ക്, ഒന്ന് നിനക്ക്. എന്റെ ശശി, നിന്നോട് ഞാൻ മര്യാദക്കല്ല പറഞ്ഞു, നിനക്ക് ഈ പറഞ്ഞാ മനസ്സിലാകത്തില്ലേ? എന്ത്? എടാ, ഞാൻ അടി നിർത്തിയെന്ന്. അപ്പൊ നീ കഴിക്കണില്ല? ആ, ഞാൻ നിർത്തി. ഇവിടെ വന്നിട്ട് നീ കഴിക്കണില്ല? ഞാൻ കഴിക്കുന്നില്ല. എന്നാ പിന്നെ നീ ഞാൻ വിളിച്ചപ്പോ എന്തിനാ വന്നേ? ഇങ്ങോട്ട് ഞാൻ നിന്റെ കമ്പനി കൂടാൻ വന്നൊന്നുമല്ല. നീ ആ ജംഗ്ഷനിൽ ഞാൻ അഞ്ചാം ക്ലാസ് വെച്ച് നിക്കറ മൂത്രം ഒഴിച്ചെന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിക്കണല്ലോ എന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. നീ പെട്ടെന്ന് കഴിക്കുന്നുണ്ട്, എനിക്ക് പോണം. പെട്ടെന്ന് കഴിക്കാന്ന് വെച്ചാ ചുമ്മാ ഞാൻ പിന്നെ ഒരു വക. എടാ, എന്നാലും ഞാനതല്ല ആലോചിക്കണേ. എന്താ? നിന്റെ ആ മൂത്ത മോനുണ്ടല്ലോ, ഒരു രീതിയിലും മാച്ചാവാനുള്ള നിനക്ക്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണ. ഈ വടക്കം പോലെ ഇരിക്കുന്ന നിനക്ക് തക്കാളിപ്പഴം പോലെ ഇരിക്കുന്ന ചെറുക്കനുണ്ടാവുമെന്ന് പറഞ്ഞാ ഇൻഡിസ്പോസിബിൾ. എടാ, ഒന്ന് കഴിക്കണം. എടാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ട, കഴിച്ചോളൂ. കൂട്ടുകാരൻ ഞാൻ ഫാക്ടറിക്ക് വേണ്ടി, അല്ല കമ്പനിക്ക് വേണ്ടി. നിന്നെ സമ്മതിക്കണം കേട്ടോ. പൊട്ടൻസ് കൂട്ടിപ്പോയിന്. എടാ, നെഞ്ചത്ത് രോമം കരുടാ, അതിനകത്ത് വല്ല വെള്ളം ഒഴിക്കണ. നിന്റെ ഭാര്യയും മക്കളൊന്നും ഇല്ല ഇവിടെ? ഭാര്യ അവളെ പറഞ്ഞു വിട്ടു ഞാൻ. അതെന്താ? വീട്ടിൽ പറഞ്ഞു വിട്ടു ഞാൻ. അതെന്താന്ന്? കാരണം എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടു ഞാൻ. അപ്പൊ നിനക്ക് എന്തെങ്കിലും വെച്ചോണ്ടാക്കി തരുന്നാരാ? അതോ, ഒരു കിടുക്കൻ വേലക്കാരെ അത് രാവിലെ ഇവിടെ വരും, ഭക്ഷണം പാചകം ചെയ്തു തരും, ഭാര്യയെ പോലെ പരിചരിക്കും, പോകും. മിടുക്കനാന്നേ. അപ്പൊ ഇവരെന്നാ പോയത് വീട്ടിലേക്ക്? ഭാര്യ എന്നാ പോയത്? ഭാര്യ എന്നാ പോയെന്ന് പറഞ്ഞാൽ ഇവള് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി അന്ന് അവള് പോയി. അപ്പൊ ഇത് സ്ഥിരമാക്കാനുള്ള പരിപാടിയാ അല്ലേ? അതെ, ഇങ്ങോട്ട് നോക്കി. നമ്മുടെ ഭാര്യമാരെന്ന് പറഞ്ഞാലേ, ഇതിനൊക്കറിയാം. ഞാൻ എന്റെ ഭാര്യയുടെ തല തൊട്ട് സത്യം ചെയ്തിട്ടാ ഞാൻ ഈ മദ്യപാനം നിർത്തിയത്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. നിന്റെ ഭാര്യ നിനക്ക് ജീവനാണെങ്കിൽ എന്റെ ഭാര്യ എനിക്ക് ഏഷ്യാനായിട്ടാ. പിന്നെന്താ നിനക്ക് അവളോട് ഇത്ര ദേഷ്യാനായിട്ട്? എനിക്ക് ദേഷ്യമുണ്ടാ, എനിക്ക് ഇളയ. എന്നാലും ഞാൻ അതല്ലടാ ആലോചിക്കണേ, നിന്റെ ആ ചെറുക്കനുണ്ടല്ലോ, ആ വെളുത്ത ചെറുക്കൻ, എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവനെ. അവനെ തുരങ്കം പോലെയുള്ള മൂക്കും. അവന് ചെറുക്കന്റെ കാര്യം അവനെ ഞാൻ തന്നു. എടാ, സത്യം പറയാ, നീയും കൂടി നിർത്തണം. കൂടി നിർത്തിയാലേ ശരിയാത്തുള്ളൂ. നിനക്കറിയാം ഞാൻ എന്റെ പെണ്ണും പിള്ള നമിക്കുന്ന കാര്യം എന്താന്ന്. നീ എന്നാ നമിക്കണേ? അവള് പറഞ്ഞോണ്ടാ ഞാൻ കൂടി നിർത്തിയത്. അതുകൊണ്ട് എന്തു പറ്റിയെന്നറിയാം? എന്ത് പറ്റി? കണ്ടതാണല്ലോ, ഞാൻ കണ്ടു. ഞാനും എന്റെ ഭാര്യയും മക്കളും കൂടി
കല്യാണത്തിന് പോകാൻ റോഡ് വരെ വന്നു വന്നു നേരത്തെ നടക്കത്തില്ലായിരുന്നു ഇതൊന്നും. നീ എന്നെ പണ്ട് റോഡ് വരെ നീന്തിയണോന്നുണ്ടിരുന്നേ? എനിക്കറിയാൻ മേല. നിനക്കറിയില്ല? എന്നാലും കവിസങ്കല്പം അവിടെയല്ലേ കിടക്കുന്നേ? കവിസങ്കല്പം അവിടെയല്ലേ കിടക്കുന്നേ? പിന്നെ എവിടെ? ബുധൻ കേരളത്തിൽ മുട്ടു നിൽക്കുന്ന കണ്ടോ? നിന്റെ ആ മൂത്ത മോനുണ്ടല്ലോ, എനിക്കൊരുരീതിയിലും എവിടെയാ പിഴവ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തത്തമ്മ ചീട്ടെടുക്കും പോലെ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ ചെറുക്കന്റെ കളർ ഇങ്ങനെ എങ്ങനെ വന്നു? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ചെറുക്കന്റെ കളർ എങ്ങനെ വന്നു? ഓ, ഇവൻ എന്നെ മദ്യത്തിൽ നോക്കി കൊഞ്ഞനം കൊത്തു വന്നോ? ഓ, അവന്റെ തൊണ്ണക്കുഴിയിലെ മുഴ ഓട്ടർഷ ഓടുന്ന പോലെ ഓടുന്നേ. എനിക്കറിയാൻ മേല ആ ചെറുക്കൻ എങ്ങനെ കിട്ടി നീ കളർ. വഴി ഇറങ്ങി നടക്കാൻ മേല. ഇപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? നിന്റെ നാള് വിശാഖമല്ലേ? വിശാഖം ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? ഞാൻ ഉരുളി കമത്തിയതാ. ഉരുളി കമഴുത്ത്? ആ ഉരുളി കമത്തി ഉണ്ടായ കൊച്ച. നീ ആ സമയത്ത് കൂട്ടം ഉണ്ടായിരുന്നു. ഈ ഉരുളി, ഈ ഉരുളി കമത്തി എന്റെ തെറ്റ്. ഒരു എന്റെ സമക്ഷത്ത് വന്ന് സോഡ ഒഴിച്ചാൽ കുന്നുകളയെന്ന് നീ പറയുന്നത് എനിക്കറിയാം. ഇന്ന് തീർത്ഥത്തെ പോകുന്നുള്ളൂ. കല്യാണത്തിന് ഞാൻ തീരുമാനിക്കാം പോണോ പോണ്ടേന്ന്. എടാ, എന്നാലും ഞാനതല്ല ആലോചിക്കണേ. എന്താടാ ഈ കാടപുറായി പോലെ ഇരിക്കുന്നത്? നിനക്ക് എങ്ങനെ ഈ ബുൾസായ പോലെ ഇരിക്കണ കൊച്ചുണ്ടായി? ഒന്നും ഈ ചെറുക്കം കാരണം എനിക്ക് ജീവിക്കാൻ മേല. ജാന്, നിനക്ക് വിഷമമാണെങ്കിൽ ആ ചർച്ച ആണെങ്കിൽ വിട്ടു. എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്കും ദൈവം തമ്പുരാണെ എനിക്കറിയാൻ മേല. ആ ചെറുക്കൻ എനിക്ക് കളർ പാട്ട് വന്ന് ഞാൻ കൊടുത്ത കളറല്ല. എനിക്ക് ഒന്നും അറിയത്തില്ല സത്യമായിട്ട്. അങ്ങനെ നീ അറിയാൻ പാടാന്ന് പറഞ്ഞ് തടിതെപ്പിണ്ടല്ലോ. കേരളത്തിലെ ആണുങ്ങൾക്ക് സമൂഹത്തിൽ മൊത്തം അപമാനമായിട്ട് ഈ മുളക് ഞാൻ കർത്താവെ ചതിച്ചല്ലോ വാശിക്ക് ചെയ്ത് ശിരത്തിൽ കയറിയല്ലോ. എല്ലാ കാര്യമുള്ള കാര്യമാണോ മുളക്? നിന്റെ അമ്മാവന്റെ മോനൊന്നല്ലോ ഇങ്ങനെ കടിച്ചു മുറിക്കാൻ. എടാ, എന്നാലും മോന്റെ കാര്യമാണെങ്കിൽ സ്കൂളിൽ നിന്ന് മൂത്രോച്ചാരും പറഞ്ഞ അതിന് സംഭവിക്കൂല. അതിങ്ങനെ ചേരപ്പാമ്പ് വരുന്ന പോലെ വന്നപ്പോ ഹെഡ്മിസ്ട്രസ് ഇറങ്ങി ഓടിയ വിവരം അറിയാവോ? ഇതെങ്ങനെ ഞാൻ പേടിച്ചൊന്നുമില്ല. അങ്ങനെയാണ് നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചേക്ക്. വളയുണ്ടല്ലോ മറ്റവനെ എന്റെ വാശി ഓറ്റിയടി അടിച്ചത് പൊട്ടിക്കാൻ താല്പര്യമില്ലാണ്ടല്ല. അസ്ഥി പൊട്ടി ഞാൻ തന്നെ ആശുപത്രി പോണല്ലോ. അതോർത്തോണ്ടാ ഞാൻ പോകട്ടെ. നീ പോകരുത്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നിവിടെ കൂടുന്നു. നീ കുടിക്ക്, കുടി. എനിക്ക് ഇവിടെ ഇന്ന് ഒരുത്തനും എങ്ങും പോകുന്നില്ല. എനിക്ക് വേണ്ട. വേണ്ടെന്ന് മൂത്തുപാടിയടാ. അഴയടാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അഴിയാൻ എടാ സത്യം. ഞാൻ പെണ്ണായിട്ട് പോയി. അടിയടാ സത്യമായിട്ട് എനിക്ക് വേണ്ടാത്തോണ്ട. അടിയടാ അടിക്ക വാശിക്കടിക്ക്. വേണ്ട എനിക്ക്. എനിക്ക് വേണ്ട. മതി, നിനക്ക് മതിയെങ്കിൽ മതി. നിർത്തിക്കോട്ടെ. നിർത്തിക്കോ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വന്നോണ്ട് നിനക്കൊരു ഭാവി ഉണ്ടായില്ലേ? അതെ. എടാ, എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്. അങ്ങനെ തറവാടികൾ സംസാരിക്കാതെ സംസാരിക്ക. എടാ, നിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ പോലെയാ. അതാണ് ഞാൻ നിന്റെ മക്കളെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത്. എന്റെ മോന്റെ കാര്യത്തിൽ ഫീലിങ്സ് ഉണ്ടാകേണ്ട ആള് ഞാൻ. നിനക്ക് ഫീലിങ്സ് ഉണ്ടാകേണ്ട കാര്യം നീ ഉണ്ടല്ലോ. ഞാൻ കളിക്കൊന്നും വേണ്ട. ഞാൻ കളിച്ചോളാം. ഞാൻ
പിന്നെ എന്റെ കൂട്ടുകാരന്റെ മോൻ പൊള്ളത്താൽ അത് ചോദിക്കേണ്ട കടമ ഒരമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദിക്കും. നീ കുറെ നേരമായിട്ട് എന്റെ മോൻ വെളുത്ത് തെറ്റായി പോയി എന്ന് സംസാരിക്കുന്നു. അത് തെറ്റ് തന്നെയാണ്. തെറ്റ് എന്റെ മോൻ വെളുക്കാൻ മേലെ ഇവിടെ എത്രയോ പേര് വെളുക്കുന്നു. എന്റെ മോൻ വെളുക്കുമ്പോ എന്താണ് ബുദ്ധിമുട്ട്? എന്താണ് ഇവിടെ വണ്ടിയിലിറങ്ങി മനുഷ്യൻ നടക്കാൻ മേലെ മേലെ എന്നോട് കമ്പനി കൂടാതെ വരില്ല കേട്ടാ. എന്റെ മോൻ വെളുത്തു ഇപ്പൊ കാണിച്ചത് ആണോ? അയാളാ പറയുന്ന ചൂടടിക്കുന്നത്. എന്റെ ചെവി നിന്നായിരുന്നു. നീ ഇവിടെ വന്ന് കിടന്നിട്ട് ഞാൻ ഇവിടെ പോയി കിടക്കാരുന്നല്ലേ? ദേ എന്നെ കൂടെ പറയിപ്പിക്കരുത്. നീ പറയുന്നില്ല, ഞാൻ പറഞ്ഞോളാം. എടി ഭാര്യമാരായാലേ സ്വല്പം മര്യാദ. നിങ്ങക്ക് വലിയ മര്യാദ. എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാടി എന്റെ സ്വന്തം പെണ്ണും പിള്ളയെ നിന്റെ അടുത്ത് ഞാൻ ചാർജ് ചെയ്യാൻ പോയപ്പോ ഞാൻ പറഞ്ഞിട്ട് പോയത്. നീ എന്താ കാണിച്ച? നീ എന്താ കാണിച്ച? ഞാൻ എന്തോ കാണിച്ചു. നീ എന്താ കാണിച്ചോ? ഞാൻ അങ്ങോട്ട് പോയതൊക്കെ നോക്കി നീ നിന്റെ മക്കളെ കൂട്ടി നിന്റെ അനിയത്തിലെ കല്യാണത്തിൽ പോയി. വലിയ സല്ലാപവും സന്തോഷിക്കാൻ വേണ്ടി. അയ്യ ശരി, അപ്പൊ നിങ്ങള് കല്യാണത്തിന് പോയില്ലായിരുന്നല്ലേ? രാവിലെ 8 എന്നെ മക്കളെ ഒരിക്കൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിട്ട് ചാർജ് ചെയ്യാനെന്ന് പറഞ്ഞ് പോയിട്ട് രാത്രി 10 കുറച്ച് കൂത്തടിക്കാൻ വന്നിരിക്കാണോ? ഞാൻ എന്താ ചെയ്ത? എന്താ ചെയ്തു? നീ ചെയ്ത കാര്യമൊന്നും എന്നോട് സംസാരിക്കണ്ട, അതൊന്നും നീ പറയണ്ട. അത് നീ സംസാരിക്കാൻ നിൽക്കണ്ട, നമ്മളൊന്നുള്ള സംസാരം വേണ്ട. അച്ഛനും നീ ഉണ്ടല്ലോ വെള്ളക്കാരാ. വെള്ളക്കാരനോ? അതെടി, ഈ വെള്ളക്കാരൻ കയറി ഇന്ത്യക്കാരൻ സ്വാതന്ത്ര്യം കിട്ടിട്ട് സ്വന്തം നാട്ടിൽ ഇറങ്ങി നടക്കാൻ പോലും അല്ല. അറിയാമോ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? എന്ത് പറയുന്നു? നീ ഒരു കാര്യം മനസ്സിലാക്കാം. എന്ത്? നമ്മൾ ഈ ഫാമിലി ആയിട്ട് ഇപ്പോ നമ്മൾ രാവിലെ കല്യാണത്തിന് കൊടുക്കും. എത്ര പേരെന്റെ അടുത്ത് ചോദിച്ചു? സുമാരൻ ചോദിച്ചു, ശശി ചോദിച്ചു, രാജു ചോദിച്ചു, സുഖു ചോദിച്ചു. ഞാനും ഈ ചെറുക്കനും തമ്മിൽ കളർ അത്ര കോമ്പിനേഷൻ അല്ല. നാട്ടുകാർക്കൊണ്ട് ഡൗട്ട്, അതുപോലെ എനിക്കൊണ്ട് ഡൗട്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, സത്യം എത്ര മറച്ചു വെച്ചാലും സൂര്യൻ അതിന്റെ മറകം നീക്കി പുറത്തു വരും. ഓക്കെ, നീ ഇനി പറയണം ഈ പയ്യൻ ഏത് സൂര്യന്റെ മോനാ? സൂര്യന്റെ മോനോ? അമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ. ഈ ശശി എന്നെ കൊണ്ട് പോകത്തുള്ളു. ഇവനെങ്ങനെ അവോട് ചെയ്യും? വലിയ തൊല്ല. ഇത് എവിടെ കൂടി വന്നു? ഇത് എതിരെ വന്ന വശു കുടുംബജീവിതം തറക്കാൻ വേണ്ടി ഓരോരുത്തമാര് പണിയുന്നു. ശശി, നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. നാളെ രാവിലെ അങ്ങോട്ട് വിളിക്കാം കേട്ടാ. ഇങ്ങോട്ട് വിളിക്കാം കേട്ടാ. ഓക്കെ, വേറെ വല്ല പണിയും നോക്കു, പോ. നീ ഇങ്ങോട്ട് പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പർവ്വതിന് എഴുതാമോ? എന്തിനാണ് പാഴ്സുതം ഈട്ടുവാൻ ഇനിയും തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൻ? ക്ഷമയുടെ നെല്ലിപ്പലകയും തല്ലിത്തകർത്തുകൊണ്ട് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ക്ഷണിക്കാത്ത അതിഥികളായി ഈ ഫൈവ് ഫംഗേഴ്സ് കയറി വരാൻ തുടങ്ങിയിട്ട് 4 തികയുന്നു. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂല് കെട്ടി ഞാൻ ഇന്നലെ മയങ്ങുമ്പോ 1 കിനാവിന്റെ പൊന്നെങ്കിലും ഒരു കേട്ടിരുന്നു ഞാൻ. നീ എന്നുള്ളത് ചെയ്യാൻ പറയുന്നു. കൈപ്പുനീരേറിയ പ്രണയങ്ങൾ, മുട്ടയിൽ നിന്ന് വിരിയാത്ത മുതുക്കന്മാരുടെ പ്രണയ ചാപല്യങ്ങൾ. ആഷിഖിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായി. വികാരങ്ങളുടെ വിലയേറ്റം തടയാൻ ഞാനൊരു വികാരിയച്ഛനല്ല. പ്രസന്ധ്യാനേരത്ത് വിളക്ക് കത്തിക്കുവാൻ വിളക്കിൽ തിരിവിടുമ്പോൾ വിളക്ക് കത്തിക്കുവാൻ മറന്നാലും ടിവി കത്തിക്കുവാൻ മറക്കരുത്.
സ്വന്തം മക്കളെ പോലും മാതാപിതാക്കൾ കൃത്യമായി കാണിപ്പിക്കുന്ന സീരിയൽ ഫോട്ടോഗ്രാഫ്. ചെന്നൈ പറയുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്ര ഗംഭീര സീരിയലാണ്. സത്യം പറയാലോ, എല്ലാ ദിവസവും 6:30 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ഷാപ്പിലുണ്ടായിരുന്നു. സോറി, ഷാർപ്പായിട്ട് ഞാൻ വീട്ടിലുണ്ടാവും. ഓ ശരി ശരി ശരി. പക്ഷെ ഉണ്ടല്ലോ ഈ നായകന് കൂനുള്ളത്. തിരക്കാട് പോ. സംഭവം എന്താണെന്നറിയോ, നമ്മൾ എത്ര സമയം ഇങ്ങനെ ഒരാളെ റിസ്ക് എടുത്ത് കുടുങ്ങിയിരിക്കുന്ന. അയ്യോ ചേട്ട, അല്ല കുറച്ച് സമയമൊക്കെ ഇത്രയും റിസ്ക്കുള്ള സംഭവം ഒരു നായകനെ ഏൽപ്പിക്കരുത്. ചേട്ട, ഇത് ആ സീരിയലല്ലേ ഇത്. ഇത് അതല്ല. സോറി, മാറിപ്പോയി. രാത്രിയിലൊരു വേറൊരു സീരിയൽ ഉണ്ടല്ലോ. ആ ചെറുക്കിന് ഒരു മുട്ടത്തല്ലയുള്ള ഒരു പയ്യൻ വന്നിച്ച് എന്റെ മോൻ എപ്പോഴും ആ സീരിയലിലെ ഡയലോഗ് പറയുന്നു. ഏത്? എന്നാണ് അലമ്പനാണെന്നാ. അലമ്പന എന്ന് പറഞ്ഞ് ചേട്ടാ, ഇത് അങ്ങനെ ഒരു സീരിയൽ ഇല്ല. ചേട്ടാ, ഇത് അതല്ലെന്നേ. ഇത് ആ സീരിയലല്ല. ഷേടാ, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സീരിയലിന്റെ പേരെന്താ? നിങ്ങൾ സത്യത്തിൽ ഏത് സീരിയലിന്റെ കാര്യം പറയാനാ? അടേ, എന്നോടൊന്നും പറയുന്നത് നിങ്ങൾക്ക് ഏത് സീരിയലിന്റെ അഭിപ്രായം വേണ്ടെന്ന്. ചേട്ടാ, ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സീരിയലല്ലേ? എന്നാ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സീരിയലിന്റെ അഭിപ്രായമാണ് ചേട്ടൻ പറയുന്നത്? ഫോട്ടോഗ്രാഫ്? അടേ, ഇതൊക്കെ ആര്യ കാണാന. നിങ്ങൾ ഇത്ര റിസ്ക് എടുത്ത് ഇതൊക്കെ ഇങ്ങോട്ട് വന്ന ഇതൊക്കെ ആര്യ കാണാനാ? ഞാൻ കാണാം. ക്യാമറ ഓഫ് ചെയ്തേക്കടാ. നാളെ ഡാഡി വരും. മഹേഷ് പറഞ്ഞ കാര്യം ഡാഡി അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. സരിതേ, നാളെ ഞായറാഴ്ചയാണ്, അത് നീ മറക്കണ്ട. ചെറിയ വായിൽ വലിയ വർത്തമാനവുമായി ഇവർ വരുന്നു ഫോട്ടോഗ്രാഫ്. നമ്മുടെ കൊച്ചിയിലെ കൊതുകിന്റെ കടി കൊണ്ടാൽ പിറ്റേന്ന് മന്ദം മലമ്പണിയുമാ. നമ്മുടെ സർക്കാർ വകയാണ് കൊതുക് വളർത്തല് കൊച്ചിയിലെ കാനകളിൽ. നമ്മുടെ കൊച്ചിയിലെ കൊതുകിന്റെ കടി കൊണ്ടാൽ പിറ്റേന്ന് മന്ദം മലമ്പണിയുമാ. നമ്മുടെ സർക്കാർ വകയാണ് കൊതുക് വളർത്തല് കൊച്ചിയിലെ കാനകളിൽ.
ചുണ്ട് ചാവാലി പട്ടികൾ മാന്തി പറത്തുന്നുണ്ട്. നമ്മൾ കൊതുകിൻ തിരികത്തിച്ച് മയങ്ങിടുമ്പോൾ അത് കൊതുകിന് ശിവരാത്രിയാ വരിയ നിരനിരയ പകയോടെ ചെവിമേലെ അത് മൂളി പറന്നുകുത്തും. ചിലെ കൊതുകിന്റെ കടി കൊണ്ടാൽ പിറ്റേന്ന് മന്തും മലം പനിയുമ. നമ്മുടെ സർക്കാർ വകയാണ് കൊതുക് വളർത്തല് കൊച്ചിയിലെ കാനകളി. മന്ത്രി എന്റെ സ്വന്തം ആളല്ലേ, ഞാൻ വിളിച്ചാ വരാതിരിക്കോ? ഈ മന്ത്രിക്ക് വേറൊരു കുഴപ്പമുണ്ട്, ഈ പുള്ളിക്കാരനല്ല പ്രസംഗിക്കാൻ ഭയങ്കര മടിയാന്ന്, പേടിത്തൊണ്ടറാണ്. പല ശൈലികളിലൂടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ അതൊന്നും പേടിക്കണ്ട, നമ്മുടെ ഈ സ്റ്റേജിൽ പുള്ളി പ്രസംഗിക്കാൻ വന്നാൽ പ്രസംഗിപ്പിച്ചിട്ടേ ഞാൻ ഇതുവരെ നിനക്ക് വിശ്വസിക്കാം, അത്രയും കേട്ടാ മതി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു പോയി, എടാ നമ്മുടെ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ചെക്കന്റെ പേരെന്താണ്? ആരോ ആരോ ആണെന്ന് എനിക്കറിയാം, അവന്റെ പേര് പറ നീ. ആരോ എടാ ആരോ ആണെന്ന് എനിക്കറിയാം, നീ അവന്റെ പേര് പറയാം. അത് തന്നെയാണ് പറഞ്ഞത്, ആരോന്ന്. അവന്റെ ഒറിജിനൽ പേരെന്താണ്? ആരോമലി. നമ്മളെല്ലാരും ചുരുക്കി വിളിക്കണതല്ലേ ആരോ. ഇത്രയും കാലം അതറിയാൻ പാടില്ല, ഞാനത് വിട്ടുപോയി. അതെ ആരോ വന്നിട്ടാ, അവനോട് പോരാനല്ല പറഞ്ഞത്, മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വരാനല്ല ഞാൻ പറഞ്ഞത്. അതല്ലെന്ന് ആരോ വന്നിട്ടെന്ന്? എടാ അതാണ് മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞാ. അതല്ലെന്ന് വേറെ ആരോ വേറെ ആരോ ഉണ്ട്. അതാരത് പബ്ലിസിറ്റി അനുസരിച്ച് ഒന്നും പോരാ സ്റ്റേജ്. സോറി സാർ, ഇത്രയൊക്കെ ഒപ്പിക്കാതെ ഞങ്ങളെ കൂടെ കഴിഞ്ഞുള്ളൂ. കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ ഷോ എത്ര മണിക്ക് ആരംഭിക്കണം? ഷോയാ? എന്റെ ഷോ എത്ര മണിക്ക് ആരംഭിക്കണം? താങ്കളുടെ ഷോയാ? അതെന്ത് ഷോ? പ്രച്ഛന്നവേഷം. പ്രച്ഛന്നവേഷം? ആരാ പ്രഭു? ആരെ പ്രഭു? പ്രഭു താനാ പ്രച്ഛന്നവേഷം? എന്റെ എന്താ പരിപാടി ഇവിടെ? എത്ര എന്റെ എന്റെ ഈ പഞ്ചായത്ത് എന്ത് പരിപാടി നടന്നാലും എന്റെ പരിപാടി ഉണ്ടാവും. ഇവിടെ സമയമില്ല, പോവാൻ നോക്ക്. അങ്ങനെ പറയരുത്, പ്രച്ഛന്നവേഷം എന്റെ പ്രച്ഛന്നവേഷം നടത്തിയിട്ടുള്ള ബാക്കി പരിപാടി മതി. ഇവിടെ ചാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്, 10 മണിക്ക് മന്ത്രി വരും, അതിനുശേഷം ആ ചെക്കന് സ്വീകരണം. അത്ര അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഭാര്യയും മക്കളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്, എനിക്കൊരു പ്രച്ഛന്നവേഷം ചെയ്യണം. ഒരു പണിയായി, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നതല്ലേ, ഒരു പണി താൻ അവിടെ പോയി നിൽക്ക്. ഇടക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പ്രച്ഛന്നവേഷം ചെയ്യാം. ഇടക്ക് പറയാം, ഇടക്ക് അല്ലേ? ഓക്കെ, കാര്യം പറഞ്ഞ നമുക്ക് മനസ്സിലാവും. ഓക്കെ, വേഗം വിട്ടോ. സംഭവം ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ചോട്ടെ? പിന്നെ ഇനി സമയം കണ്ടിട്ട് താൻ പ്രസംഗം ആരംഭിച്ചോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഗോത്രവർഗത്തിൽ നിന്നും ചാത്തന്റെയും ചിരുതയുടെയും മകനായി ജനിച്ച് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ ആരോമല്ലി സ്വീകരണം നൽകുന്ന വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. മനസ്സിലായില്ല മന്ത്രി. പൊക്കോട്ടെ, എവിടെ പോണം? വീട്ടിൽ പോണം, സമയമില്ല. അയ്യോ, ഇവിടെ പ്രസംഗിക്കണം. പ്രസംഗിക്കാനൊന്നും സമയമൊന്നുമില്ല, ഞാൻ പോവാ. മനസ്സിലായി മനസ്സിലായി സാറേ, സാറിന്റെ പ്രസംഗം കേൾക്കാനാണ് ഈ മൊത്തം ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രസംഗിക്കാൻ സമയമില്ലെന്ന് സാർ അങ്ങനെ പറയുന്നത്? സാറ് പ്രസംഗിക്കണം. അതെ, ഇതാ മഞ്ഞ ഷർട്ടിട്ടാൾ എന്നെ തന്നെ നോക്കണ്ടല്ലോ. ആ സാറ് നോക്കണല്ലോ, അവന് ചെറിയൊരു കോങ്ങണുണ്ട്, വേറെ കണ്ടു നോക്കണത്. അത്രേ ഉള്ളൂ. ആണോ? ഞാൻ പ്രസംഗിക്കണോ? സാർ പ്രസംഗിക്കണം. സമയമില്ലെന്ന് നാളെ പറഞ്ഞിട്ട് പ്രസംഗിക്ക്. ദൈവം ഇതാ ചെറുക്കൻ്റെ കയ്യിൽ എന്താ അറിയാനാണെന്ന് തോന്നണം. അത് അതുകൊണ്ട് അത് വെറും ബലൂണാണ്. ബലൂൺ പൊട്ടിയാലും മതി, എന്റെ കൺട്രോളൂ. സാറൊന്നും പ്രസംഗിച്ച ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാ മതി. അതെയോ? പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ്, സോറി സോറി, പഴയ പണി ഓർത്തുപോയി, അതുകൊണ്ടാ. ഞാൻ പൊക്കോട്ടെ. ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ആർക്കും അറിയില്ല. പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് തൊണ്ടകീറി ഇവിടുത്തെ വെള്ളം മാറ്റിക്കണത്? ഒരു കുഞ്ഞിന് പോലും ഒന്നും അറിയാൻ പാടില്ല. എന്തിനു പ്രസംഗിക്കണം? ഞാൻ പോകുന്നു, വിട വാങ്ങുന്നു. നമസ്കാരം. നീ കാര്യം പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തോ. ഓക്കെ ഓക്കെ, സാറങ്ങനെ പ്രസംഗിച്ചോ. താലം പിടിക്കാൻ വന്ന പെണ്ണുങ്ങളാണത്. അറിയാട്ട് സാറ് പ്രസംഗിക്കു. സാറേ, സാറിന്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ മൊത്തം ഇരിക്കണത്. പ്രസംഗിക്കുന്നേ. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാം. അറിയാവാ?
പിന്നെ ഞാൻ എന്തിനു പ്രസംഗിക്കണം? ഇവിടെ എല്ലാവർക്കും അറിയാലോ എന്തിനാ വെറുതെ എന്റെ സമയം കളയുന്നേ. നമോ വകം വിട വാങ്ങുന്നു. ഇനി നീ അറിയാന്ന് പറഞ്ഞാ അറിയൂല എന്ന് പറഞ്ഞേക്കാം. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ കുഴപ്പം. ഒരുത്തനറിയാം, മറ്റവൻ അറിയാൻ പാടില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? അറിവുള്ളവൻ അറിയാത്തവന് പറഞ്ഞു കൊടുക്കണം. എന്തിനാ ഞാൻ വരുന്നത് എന്റെ തൊണ്ണയിലെ വെള്ളം വറ്റിക്കുന്നത്? നമോ വകം വിട വാങ്ങുന്നു. എന്ത് പറഞ്ഞാലും പ്രശ്നമുള്ളത് സാർ. സമയമില്ലെന്ന് അതാണ്. സാർ പ്രസംഗിച്ചിട്ട് പോയാൽ ഇത്ര ആൾക്കാരോട് ഇരിക്കണ സാറിന്റെ ഒറ്റ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമാണ് അറിയാവോ? നമ്മുടെ കേരളത്തെ കുറിച്ച് അങ്ങോട്ട് മണിമണിയായിട്ടാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? കേരളം ഒരു ഭ്രാന്താലയമാണ്. ഇതാരാണ്? സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദ ഇവിടെ കാര്യം അല്ല, പ്രത്യേകം പ്രഭു. എന്തിനാണ് ഇത്? എടോ ഇപ്പഴല്ല സമയം. അവനെ എടുക്കാന്ന് പറഞ്ഞ് എടോ സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ താൻ അപ്പുറം പോയി നിൽക്കും. അപ്പൊ ഞാൻ പോക്കോട്ടെ. ഞാൻ എന്തിനെ കുറിച്ച് പ്രസംഗിക്കാനാണ്? നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച്. പഞ്ചായത്തിനെ കുറിച്ച്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൊച്ചുകേരളത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പഞ്ചായത്തിൽ തണ്ട് വരുത്തവൾ അരിവള്ളോ, ഈ പഞ്ചായത്തിന്റെ പായസമാക്കിയ പെണ്ണുവള്ളോ. പഞ്ചായത്തിൽ തണ്ട് വരുത്തവൾ അരിവള്ളോ, ആൾക്കാര് നോക്കിക്കണേ. പഞ്ചായത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു അയ്യേ, ഇങ്ങനെയൊക്കെയാ പഞ്ചായത്തിനെ കുറിച്ച് പറയണത്? പിന്നെ എങ്ങനെ പറയാം? ആര് പഞ്ചായത്തിനെ കുറിച്ച് പറയണ്ട, ഞാൻ വിട വാങ്ങുന്നു. ഞാൻ എന്ത് പ്രസംഗിക്കാനാണ്? നമ്മുടെ കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങളെ കുറിച്ച് സാറങ്ങോട് പറഞ്ഞാ മതി. അത് മതി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും കാറുണ്ട്, ബസ്സുണ്ട്, സ്കൂട്ടറുണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നാ തന്നെയും നമ്മളെല്ലാവരും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, എസി കിടക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് എന്താണ് കാര്യം? ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ദുരിതം അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ മേടയിൽ കല്ലെറിയ. താനാരാണോ? കുഷ്ഠരോഗിയായ ഭിക്ഷക്കാരൻ. കുഷ്ഠരോഗിയായ ഭിക്ഷക്കാരൻ എന്താ ഇവിടെ കാര്യം? പ്രച്ഛന്ന വേഷം. ഇതിനെ ഇപ്പഴല്ലത് സമയം. പിന്നെ താനല്ലേ പറഞ്ഞ ഇടക്ക് വരാൻ പറഞ്ഞത്? സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ പൂർവ്വം. പ്രിയമുള്ളവരെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. നമോ വാങ്ങുന്നു. എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്? സാംസ്കാരിക കേരളത്തെ കുറിച്ച് പറ. പ്രിയമുള്ളവരെ, സാംസ്കാരിക തലത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് മഹാകവിയായ രമണൻ എഴുതിയ ചങ്ങമ്പുഴയെ കുറിച്ച്. എന്തൊക്കെയാണ് പറയുന്നത്? രമണൻ എഴുതിയ ചങ്ങമ്പുഴ. പിന്നെ ചങ്ങമ്പുഴ എഴുതിയ രമണൻ. പുള്ളി എഴുതിയ ഈ പുള്ളി, അതിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട് സുഹൃത്തുക്കളെ, ഞാനും വരട്ടെ, ഞാനും വരട്ടെ, ആട് മേയ്ക്കാൻ കാടിനുള്ളിൽ. ഓ സൈന, ഓ സൈന, സൈന, ഓ സൈന, ഓ സൈന, സൈന, ഓ സൈന, ഓ സൈന, സൈന, ഹോ. ഞാനും വരട്ടെ, കാടുമേക്കാടിനുള്ളിൽ ഞാനും വരട്ടെ. സൂപ്പർ അല്ലടാ നമ്മുടെ സംസ്കാരം. സാറ് പണ്ട് വല്ല സർക്കസിനും പോയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ നിർത്തുന്നു, വിട വാങ്ങുന്നുണ്ട്. അങ്ങനെ വിട വാങ്ങല്ലേ? ഇങ്ങനെ വിട വാങ്ങിയാലും വടി കൊണ്ട് അടി മേടിക്കോട്ടുള്ള. എന്താണ് പറയേണ്ടത്? ഇന്ത്യ അനുഭവിക്കുന്ന തീവ്രവാദത്തെ. തീവ്രവാദം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്കും താല്പര്യമുള്ള വിഷയമാണ് തീവ്രവാദം. എന്താണ് തീവ്രവാദം? സത്യത്തിൽ എന്റെ നോട്ടത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാശ്മീർ മേഖലയിലാണ്. എന്തുകൊണ്ടാണ് കാശ്മീർ മേഖലയിൽ തീവ്രവാദം അനുഭവപ്പെടാൻ കാരണം? കൊടും തണുപ്പല്ലേ, ശക്തമായ തണുപ്പ്. അവിടെയുള്ളവർ മുഴുവൻ തീവ്രമായ വാദത്തിന് അടിമപ്പെട്ടവരാണ്. എന്തിനാണ് കൂടുതൽ പറയുന്നത്? ഈ തീവ്രവാദത്തിന്റെ പേരിൽ ഭാരതത്തിന്റെ മാനം കാക്കുന്ന എത്രയോ പട്ടാളക്കാരാണ് അതിർത്തിയിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത്. ആരാണിത്? വെടികൊണ്ട പട്ടാളക്കാരൻ. ഞാനാ വെടികൊണ്ട പട്ടാളക്കാരൻ? നീയാണോ വെടികൊണ്ട പട്ടാളക്കാരൻ? കുറെ നേരമായി ഇവൻ. ഇതെന്താണ്? ഇതാണ് ഇടികൊണ്ട പട്ടാളക്കാരൻ. ഞാൻ വിട വാങ്ങുന്നു. നന്ദി. വിട വാങ്ങാൻ പറ്റെ, ബാക്കി കൂടി പ്രസംഗിക്കാനോ? എന്റെ പട്ടി പ്രസംഗിക്കൂനി. മറ്റേ സാറേ പോടാ. ഇവിടെ മറ്റേ ചെറുക്കനുണ്ടല്ലോ, മറ്റേ സ്വർണ്ണം തെറ്റാലിയും കൊണ്ട് കിടക്കണ ചെറുക്കൻ. ആരോ
നിങ്ങൾക്കറിയാൻ പാടില്ല, നിങ്ങൾക്കറിയാൻ പാടില്ല ഏതാരോ ആരാന്ന് വിചാരിച്ചു. ഏതോ ആരോമലാണെങ്കിൽ അമൂലാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഈ ചെക്കനാണ് മറ്റേ അമ്പ് വിട്ടിട്ട് ഈ ടാറുമ്പാട്ട പോലെ ഇരിക്കണ ഇറങ്ങട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായി അമ്പലത്തിൽ സ്വർണം നേടിയ നമ്മുടെ നാടിന്റെ പുത്രനായ ആരോമൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. ഇതാണ് മലയാളം. ഇവനെ റേഡിയോ മാംഗോലേക്ക് വിടാറുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. റേഡിയോ മാംഗോ രക്ഷപ്പെടുവായിരുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മുടെ ഗോത്രവർഗക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത ഒരു നോട്ടുമാല നമ്മുടെ മന്ത്രി നമ്മുടെ ആരോമലിന് സമർപ്പിക്കുകയാണ്. എവിടെ നോട്ടുമാല? എവിടെ? മന്ത്രി കൊടുക്ക്, മന്ത്രി കൊടുക്ക്. സമർപ്പിച്ചോ. അപ്പൊ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പ്രകടനം ആരംഭിക്കുകയാണ്. ആരോമലിന്റെ പ്രകടനം, ആ പ്രകടനം, ആ കാണുന്ന മാമിന്റെ കൊമ്പത്ത് കെട്ടിയിട്ടിരിക്കുന്ന തത്തയുടെ കണ്ണിലേക്ക് നമ്മുടെ ആരോമൽ അമ്പയക്കുന്നതാണ്. ആരോമലെ കടിയിലെ അമ്പയച്ചോ, തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കി തന്നെ അമ്പയച്ചോ. ഒള്ളുവാ, ഒള്ളുവാ. പിന്നെ അതെ, പ്രശ്നവേഷം ഒക്കെ അവസാനിപ്പിക്കും, വേഗം വിടാൻ നോക്ക്. അല്ല, ഇത് പ്രശ്നവേഷം ഒന്നും അല്ല. ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? അമ്പയത്തോത്സരം. എന്തോ നമ്മുടെ ആരോമൽ അമ്പയത്. എങ്ങോട്ടേത്? ദാ കാണുന്ന തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട്. എവിടെ? തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട്. എടാ മെനങ്ങട്ടവനെ, ഇതാണോട അവന്റെ തത്തയുടെ കണ്ണ്? നമ്മൾ എത്ര നേരമായിട്ട് കാത്തിരിക്കുക, ഛേ, ആള് വന്നൂല. ഇതാ ചെയർമാൻ പ്രസാദ് സാറിന് ഏർപ്പാടായോണ്ട. വരുവടവേ. വരുവായിരിക്കും. എത്ര നേരം? നമ്മൾ കുറെ പേര് ലൈറ്റുമായിട്ടൊക്കെ ഇരുന്ന് വരണോണ്ടെന്ന് തോന്നുന്നു. ഹായ് ബഡേ, അത് കണ്ടപ്പോഴേ തോന്നി എന്തിനാ വന്നിരിക്കുന്നെ. മറ്റേ ഇതിലെ സർട്ടില്ലേ, എന്ത് നമ്മളെ സർട്ട് അലക്കിയിട്ട് സർട്ട് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇത് ഇടൂല്ലേ. സർട്ടാ? സർട്ട് ഇടൂല്ല ഞങ്ങള്. സർട്ട് ഇത് വനിയനാണ്. സർട്ട് ഇടൂല്ല, കോളിലുള്ള സർട്ട്. ഷർട്ട്, സർട്ട് അത് തന്നെ. അതിന് ഷർട്ട് എന്നാ പറയുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, അത് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു. സർട്ട് ഇങ്ങനെ ഇടുന്ന എന്താ ആങ്കറ? ആങ്കർ. അതിനാരകൻ. അതിന് വന്നിരിക്കുന്നത് അതാണ് സംഭവം. പ്രസാദ് സാറ് പറഞ്ഞിട്ട് ആളാണല്ലോ. അത് നമുക്കറിയാം, അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നത്. പേരെന്താന്നാ പറഞ്ഞ? ഓക്കെ. സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്. റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടോ? വാട്സ്ആപ്പ്. നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല. അതായത് ഈ പുസ്തക വായനയൊക്കെ ഉണ്ടോ? വായന ഉണ്ടോന്നാ? ആ വായന ഉണ്ടോ? ഒരുപാട് വായിക്കാറുണ്ട്. വായിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ വരണ വായിക്കും ബസ്സില്. ബസ്സിലൊക്കെ ഇരുന്ന് പുസ്തകം വായിക്കും. നമുക്ക് ഒരാള് തന്നെ പുസ്തകമല്ല, പിന്നെ ഹോർഡിങ്സ് ഇല്ല. വായിക്കട കണ്ണം കണ്ടി ജ്വല്ലറി, മലബാർ ജ്വല്ലറി, അറ്റ്ലസ് ജ്വല്ലറി, ഭീമ ജ്വല്ലറി, എല്ലാ ഹോർഡിങ്സും വായിച്ചിരിക്കണ്. ഹോർഡിങ്സ് വായിച്ച ഹോർഡിങ്സ്, പോസ്റ്റ് എല്ലാം. എനിക്കത് വായിക്കണ വലിയ ഇഷ്ടം. ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കാര്യം, നമുക്ക് തുടങ്ങാം. എനിക്ക് വേണ്ടി സ്റ്റുഡിയോ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് ആരംഭിക്കാം. കൈ എപ്പോഴും ഇങ്ങനെ വെക്കണ്ട, ക്യാമറയിൽ ഔട്ട് പോകാൻ പാടില്ല. ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാം. വളരെ പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഡയലോഗ് ഇതാണ്, എഴുതിയെടുക്കണോ? വേണ്ട, വേണ്ട. എനിക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞ ബൈഹാർട്ടോ? ബൈഹാർട്ടാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി പ്രാവുകൾ പറക്കുന്ന, കണിക്കൊന്ന പൂക്കൾ പൂക്കുന്ന സമൃദ്ധിയുടെ ഈ ദിനത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ. ഓണാശംസകൾ. ഏത് പാട്ടാണ് വേണ്ടത്? അതാണ്, അതാണ്. ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഏത് പാട്ട് വേണോ തുടങ്ങാം നമുക്ക്? ഓക്കെ, ഡയലോഗ് സാർ. ഓക്കെ, റെഡി. ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്? ഫസ്റ്റ് നമ്മള് ഏത് പാട്ട് വേണമെന്ന് ചോദിക്കല്ലേ?
അയ്യോ, ഫസ്റ്റ് ഏത് പാട്ട് വേണോ നല്ല ചോദിക്കേണ്ടത്. നമ്മളിപ്പോ ക്യാമറയെ ക്യാമറ റോള് ചെയ്യാണ്. ക്യാമറ നോക്കി നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന്റെ, എന്നെ നോക്ക്, നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന് വെള്ളി പ്രാവോട് പറക്കുന്ന, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അതാണ് സംഭവം. അല്ല, പ്രാവ് എന്ന് പറയുമ്പോ സാറേ, നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇട്ടോട്ടെ. പ്രാവ് എന്ന് പറയുമ്പോ അതൊക്കെ കിട്ടോ, അതൊന്നും പ്രശ്നമില്ല. പറക്കണ സാധനം അല്ലേ, അതിൽ മൃഗമല്ലേ, അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ കുഴപ്പമില്ല. പ്രാവ് മൃഗമാണ്, മനുഷ്യനല്ലോ. അതൊക്കെ കിട്ടോ, നിങ്ങൾ പറക്കണ സാധനമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാവ് എന്താണ്? അത് പക്ഷിയല്ലേ ശരിക്കും? ആ പക്ഷി മൃഗങ്ങളല്ലേ, പക്ഷി മൃഗാദികള് അല്ലെ? അല്ല, അത് പോട്ടെ, അല്ല പക്ഷി പോട്ടെ. ഓക്കെ, ഇതൊന്ന് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാ മതി കേട്ടോ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും, അല്ല അതൊക്കെ ഓക്കെ, അതൊക്കെ സ്റ്റൈലാണ്, നമ്മൾ സമ്മതിച്ചു. ഈ ഡയലോഗ് ഒന്ന് പഠിച്ചിരുന്നാ മതി, അതാണ് നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടത്. പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഡയലോഗ് പറഞ്ഞോ? ആ തുടങ്ങിക്കും. എന്നെയാണ് അനുഗ്രഹിക്കുന്നത്, ആ ക്യാമറമാന്റെ അനുഗ്രഹം മേടിക്കും, അവരാണ് ചെയ്യാനുള്ളത്. നല്ലപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്, നമുക്ക് പറ്റിയ ആളാണ്. പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ മുടി സ്പൈക്ക് ആണ്. സ്പൈക്ക് ആണ്, മുടി സ്പൈക്ക് ആണ്. ശരിയായില്ലേ? ആ റെഡി സാർ, ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് പുസ്സപ്പ് ചെയ്തോട്ടെ. പുസ്സപ്പ ഇതൊക്കെ ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കൂടെ ചെയ്താൽ ശരിയാവത്തില്ല, മൊത്തം വേർക്കല്ലോ. നമുക്കിത് ചെയ്യണ്ടേ? സാർ നോ പ്രോബ്ലം, ഒറ്റ ഒറ്റ ഫോൺ ചെയ്തോട്ടെ. താൻ ഇതിനിടയ്ക്ക് ആർക്കാ ഫോൺ ചെയ്യാൻ പോണേ? ഹലോ, ഞമ്മളാണ്, ഞാനാണ്, ഞാനാ ആണ്ടി സെയ്താനെ, ഞാനാ. ഹലോ, ഞമ്മളാണ്, മൈദീനാണ്. അയ്യോ, ടി വിയിൽ പ്രോഗ്രാം വരാം, ഇവിടെ എന്ത് പ്രോഗ്രാം, എന്താ സാർ ഇത്? ആ ഇപ്പൊ വരാൻ പോണ് ടി വിയില് നമ്മുടെ പ്രോഗ്രാം. പച്ചാളി, ഓക്കെ പച്ചാളി, ഉമ്മ അല്ല എന്റെ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞാളി, അളിയനോട് പറഞ്ഞാളി. ഓക്കെ സാർ, സമീറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. സ്റ്റുഡിയോയിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് കുഴപ്പമില്ല, എന്റെ ഫ്രണ്ടാണ്. ഹലോ സമീർ, നമ്മളെ പ്രോഗ്രാം വന്നിട്ടാ, ഇത് അക്കൂസിലാ, അക്കൂസിലെ ടി വി ഉണ്ടാ? എന്റെ അക്കൂസിൽ ടി വി ഇല്ല, നമ്മളെ അക്കൂസിൽ രണ്ട് ടി വി ഉണ്ട്. ഈ കക്കൂസ് ഇറങ്ങിട്ട് കാണാൻ നോക്കി. എപ്പോഴാ സാർ പ്രോഗ്രാം? ഇത് ആദ്യം ശരിയാവട്ടെ, എന്നിട്ടല്ലേ പിന്നെ നമുക്ക് സിലിക്കാസിന് കാര്യം ശരിയാവണം. ആദ്യം ഓക്കെ, ഫസ്സാ സാർ വന്നിക്കണ്. ഓക്കെടാ, ഇത് വീഴുന്നുണ്ടോ? ക്യാമറയുടെ ഗ്ലെയർ അടിക്കുന്നുണ്ട് ഈ കണ്ണാടിയില്, കണ്ണാടി ഇത് മാറ്റേണ്ടി വരും. അപ്പൊ നിങ്ങൾ കണ്ണാടി വെച്ചല്ല, ഇതിനകത്ത് വീഴില്ല അത്, അതിന് ഞാൻ അഭിനയിക്കുന്നില്ലല്ലോ. ഇത് മാറ്റേണ്ടി വരും കേട്ടോ. ഇല്ല സാറേ, ഇത് കുഴപ്പമില്ല സാറേ, കണ്ണാടി വെക്കാണ്ട് പറ്റൂല. പറ്റില്ല, പ്രസാദ് സാർ പറഞ്ഞിക്കണ് ഈ കണ്ണാടി വെച്ചോണ്ട് ചെയ്താൽ മതി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി മനസ്സായി. ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഇതിങ്ങനെ എപ്പോഴെപ്പോഴും എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കണ്ട കേട്ടാ, എപ്പോഴും പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കണല്ല, സ്പൈക്ക് ചെയ്യണം, മുടി സ്പൈക്ക് ചെയ്യണം. ആ ശരി, ആക്ഷൻ. ഫസ്റ്റ് എങ്ങനെ സാറ്? ശാന്തിന്റെ, ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും. ആ റെഡി, മാറി ദൂരെ പോയിക്കോളെ. ആക്ഷൻ. ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്പാവിന്റെ പാർത്തിങ് ആയിട്ട് സർവസാക്ഷിണ്ട് സാറ്. ശാന്തിന്റെ സമാധാനം എന്ന് പറയണ്ടല്ല, ശരിക്കും ശാന്തി ഒന്ന് ഒഴിവായി കളഞ്ഞാളെ. ശാന്തി എനിക്ക്, അതെ ശാന്തി എന്നുള്ള പേര് കേൾക്കുമ്പോള് ഇപ്പൊ മൊത്തം പ്രശ്നങ്ങളല്ലേ, കേസും പീഡനങ്ങളൊക്കെ ആയിട്ട് നിക്കെന്തോരു ടെൻഷൻ വന്നിക്കണ്. എന്ത് ടെൻഷൻ? ശാന്തി എന്ന പേരില് സമാധാനം, അതല്ല, ശാന്തി എന്നുള്ള പേരില് ബസ്റ്റാൻഡിൽ ഒരു കേസുണ്ട്, ഒരു പെൺകുട്ടി, അത് ഓളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ വന്നിക്കണ്. അതൊന്നും ഒഴിവാക്കാളി, ശാന്തി ഒഴിവാക്കണം. ശാന്തി ഒഴിവാക്കാനും സമാധാനം ഉണ്ടല്ല, അപ്പൊ നിക്കൊരു സമാധാനം വരും. ശരി, ശാന്തി പോയാൽ സമാധാനമാവും. അപ്പോ സമാധാനത്തിന് വെള്ളരി പ്രാവുകൾ പറക്കുന്ന, ശാന്തി കട്ട് ചെയ്ത് കളഞ്ഞു, ബാക്കി പറഞ്ഞാ മതി, ബാക്കി ഡയലോഗ് അറിയാലോ. നമുക്ക് ഇതുവരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ പ്രസാദ് സാർ പറഞ്ഞ ആളാണ് നമ്മള്. ഈ ശാന്തി സമാധാനം, ശാന്തി കളഞ്ഞു. ഓക്കെ, സമാധാനത്തിന് വെള്ളരി പ്രാവുകൾ പറക്കുന്ന, എനിക്ക് ഡയലോഗ് കേൾക്കേണ്ടത്, റെഡി? ഓക്കെ, ക്യാമറ റോളിംഗ്. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പൂക്കുന്ന, തെറ്റി, വെള്ളരി പ്രാവുകൾ പൂക്കുന്ന, കണിക്കുന്ന, പറക്കുന്ന, എനിക്ക് കണിക്കുന്ന, കണിക്കുന്ന എങ്ങനെയാണ് പറക്കുന്നത്? മാറി പോയിക്കണല്ലേ. ഓക്കെ ഓക്കെ, ഒന്നോടൊക്കാം. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറത്തി കേട്ട്, കണിക്കുന്ന, പൂത്തിങ്ങേട്ട്, എല്ലാവർക്കും ഓണാശംസകൾ. എങ്ങനെയാണ് സാർ കലക്കിയിരിക്കുന്നത്? ഇതാണോ കലക്കിയത്? അസലായിരിക്കണേ,
ശരിക്കും ബൈ പറഞ്ഞില്ല അല്ലേ? ബൈ പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കണു. എനിക്ക് അവിടെ എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിരിക്കണു. എന്ത് ഡിസ്കംഫർട്ട്? അതെ, ബൈ പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കണല്ലോ. അല്ല, പിന്നെ തുടക്കത്തിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കണല്ലേ? ശാന്തിന്റെ ഇതില, സമാധാനത്തിന്റെ ഇതില. എടോ അതല്ല, അത് മുഴുവനായി നല്ല പ്ലസന്റ് ആയിട്ടുള്ള മൂടി പറയണം. നമ്മളിതൊരു ടെലിവിഷൻ പ്രോഗ്രാം അല്ലേ, വളരെ പ്ലസന്റ് ആയിട്ട് അങ്ങനെ വേണം പ്രസന്റ് ചെയ്യാൻ. കമ്പ്യൂട്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഗൂഗിളിൽ പോയിട്ട്? അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അല്ല, ക്യാമറമാൻ അറിയാൻ പറ്റുമല്ലോ. അവരൊക്കെ അത് ചെയ്തോളും. ഇത് നിങ്ങൾ പറയേ ബാക്കി സമാധാനത്തിന്റെ. ഓൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം, ഓൾക്ക് ചിരിക്കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിരിക്കോ? ഇത് ചിരിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കും ചിരിക്കാം. ആദ്യം കണ്ണട ഊരിക്കളയാൻ പറ്റില്ല. ഇത് ഊരാൻ പറ്റില്ല സാർ. ഇത് പ്ലീസ്, ഗ്ലെയർ അടിക്കുന്നുണ്ട്, അതിന്റെ പ്രശ്നം. ഗ്ലെയർ ഉണ്ടോ സാർ? ഉണ്ടോ സാർ? പ്ലീസ്, ഇത് ഊരാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഇതിന് ചെയ്യാൻ. ഇത് നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അല്ല, എന്താന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രസാദ് സാറല്ലേ, ഓൾ പറഞ്ഞു വിട്ട ആളാണ്. പ്രസാദ് സാർ ഞങ്ങളുടെ ചെയർമാനാ, അതുകൊണ്ട് ആൾ ഇത്രയും സഹിക്കുന്നേ. വാട്ട് വാടി, നിങ്ങൾ എന്തോ മനസ്സിലാവും. ഇതെന്ത് വെറുതെ ഉപദ്രവിക്കണ? താൻ ഞാൻ പറയുന്ന എഴുതിയെടുക്കാൻ പറ്റുമോ? ശരി, ഇംഗ്ലീഷിലാക്കട്ടെ. ഡയലോഗ് ഇത്തിരി ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? എന്നാ ഇത് ഇംഗ്ലീഷിലാക്കി തരാം. ഇംഗ്ലീഷ് ഇസ് ഓക്കെ. ശരി, വിത്ത് എ വെരി വാം വെൽക്കം ടു അവർ ഓണം ഗ്രീറ്റിംഗ് സെലിബ്രേഷൻ. വെരി വാം വെൽക്കം വെൽക്കം ടു അവർ ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ആക്കി. ഓക്കെ ഓക്കെ സാർ. ഇറ്റ്സ് എ വാം. ഓക്കെ അല്ലേ സാറേ? നമുക്ക് മലയാളം ആക്കിയാലും സാറേ, ഇംഗ്ലീഷ് പറയുമ്പോ ഓണം എന്ന് പറയുമ്പോ കൾച്ചറായിട്ടൊരു ഇത് വരുന്നില്ല ഇതിന്. അപ്പൊ ലുക്കിൽ കൾച്ചർ വരും? ഇല്ല, ലൈക്നെസ് വരുന്നില്ലല്ലോ. ഇൻ കേസ് ചിലപ്പോ പ്രസാദ് സാർ ചിലപ്പോ ഇതിന്റെ പേരിൽ എന്തേലും ഒരു കച്ചറ ഉണ്ടാക്കാൻ സാധ്യമാണ്. ഏത്? ഇത് ഇംഗ്ലീഷ് ആക്കിയതിന്റെ പേരിൽ? ഇംഗ്ലീഷ് ആക്കിയതിന്റെ പേരിലെ? ലാംഗ്വേജ് മാറുന്നതിന്റെ പേരിലെ? എന്റെ കുമാറെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ. എന്തായാലും തൽക്കാലം മലയാളം മതി. സമാധാനത്തിന് വളരെ പാവൾ പറക്കുന്ന ഫസ്റ്റ് വേണേ ഇംഗ്ലീഷ് പറയാല്ലേ സാറെ? ഫസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞോ, ബാക്കി പറഞ്ഞേ. ബാക്കി ആ ഡയലോഗ് ഒന്ന് കിട്ടിയാ മതി. അതെ, സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കുന്ന കേട്ടാ. സമാധാനം ഒന്ന് കളഞ്ഞിട്ട് പോയി കളി. എല്ലാം കൂടെ കേറി വന്നിട്ടെ എനിക്ക് തല കറങ്ങണ പോലെ തോന്നുന്നു. ഈ സമാധാനം ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക്. അപ്പൊ സമാധാനം കളഞ്ഞാൽ എനിക്കൊരു സമാധാനമാവും. ശരി, സമാധാനം കളഞ്ഞു. ഇപ്പൊ സമാധാനം വെള്ളരി പ്രാവുകൾ പറക്കുന്ന. വെള്ളരി പ്രാവ് ഇതിടാലോ? അതെട്ടോ. അപ്പൊ വെള്ളരിപ്പാവുകൾ പറക്കുന്ന, കണിക്കൊന്ന പൂക്കുന്ന ഓണത്തിന്റെ ആഘോഷത്തിന് എല്ലാവർക്കും ഓണാശംസകൾ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വെള്ളരിപ്പാവുകൾ പറഞ്ഞിട്ട് ഓണത്തിന്റെ ആശങ്കാലത്തിൽ ക്രിസ്തുമസിന്റെ ആശംസം നേർന്ന്. എന്തൊക്കെയാ താനീ പറയണേ? അപ്പൊ സാറല്ലേ പറഞ്ഞ. അല്ല, സമൃദ്ധി വന്നില്ല അല്ലെ? ഓക്കെ ഓക്കെ, വെള്ളരിപ്പാവുകൾ പറഞ്ഞിട്ട് ഓണത്തിന്റെ സമൃദ്ധി ആഘോഷിച്ചിങ്ങായിട്ട് എടോ സമൃദ്ധി. സമൃദ്ധി ഇല്ല സാറേ, സമൃദ്ധി ആഘോഷിക്കുന്നു. സമൃദ്ധിയൊക്കെ ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ പറയണത്തത് വരണ്ടേ? ദേ വെറുതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സാറെ. അത് പിന്നെ എനിക്ക് പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊന്നല്ല. ആ ഫോണിൽ സംസാരിച്ചിങ്ങായിട്ട് എങ്ങനെ നിങ്ങൾ ഫോണിൽ ടാക്കിൾ ചെയ്യണ, ആ ഫോൺ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണ, അതായത് നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്ന പറഞ്ഞ് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞിരിക്കുന്നു പ്രസാദ് സാർ. ഫോണില് നമ്മൾ സാറാകും. അത് അത് ഡമ്മി ഫോൺ ചാനൽ വരുന്നത് കണക്ട് ചെയ്ത് കൊടുത്തേ. നമുക്കയാള് ഫോൺ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെ നോക്കാം? ഫോൺ കണക്ട് ചെയ്താണ് ഫോൺ എങ്ങനെ നോക്കാം നമുക്ക്. സാർ ഒന്ന് ഫുസഫ് ചെയ്തോട്ടെ. ഇതെന്താ ഇത്? ജിമ്മാണ് ഇത്? ഇത് സ്റ്റുഡിയോ ആണ് സാർ. ബോഡി ഫ്രെയിമിൽ വരുമ്പോഴേ എന്നൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് ഊരി തരാൻ പറ്റുമോ? ഊരാ ഊരാ ഞാനിതൊന്ന് ഊരാ ഗ്ലെയർ ശരിക്കും അടിക്കുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ. അതെ, ഇവിടുത്തെ തിയേറ്ററിലിരുന്ന അപ്പുറത്തെ തിയേറ്ററിലെ സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് കേട്ടോ. വെച്ചോ വെച്ചോ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഫോണിന്റെ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് പുസ്സപ്പ് ചെയ്തോട്ടെ സാർ. താൻ വേഗം ഒന്ന് എടുത്ത് തീർക്കാൻ നോക്കിയോ. എടോ, ഞാനിവിടെ ജോലിക്ക് വന്ന പ്രൊഡ്യൂസറാണ്, പ്രോഗ്രാം പ്രൊഡ്യൂസർ. എന്തോ ഒരു കംഫർട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് ഒരു പേരില്ലേ സാറേ? അത് ഇഷ്ടമുള്ളത് പറഞ്ഞോ, മനസ്സിൽ തോന്നുന്നെങ്കിലും പറഞ്ഞോ. ഓക്കെ, ഫോൺ എത്തിക്കണ. ഓക്കെ, ഹലോ ഹലോ, കണ്ണങ്ങണ്ടി ജ്വല്ലറി നിങ്ങളുടെ ചോയ്സ്. ആരാ സംസാരിക്കുന്നത്?
ഞാൻ സരിതയാണ്. ഓക്കെ സരിത, എവിടുന്നാണ്? ഹലോ, ഹായ്, ഞാൻ കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് എവിടെയാ? ഫാറൂഖ്. ഫാറൂഖിൽ എവിടെയാ? ഫാറൂഖില് സ്റ്റാൻഡിന്റെ അടുത്ത്. സ്റ്റാൻഡിൽ എവിടെയാ? സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് വരും. സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് വരുവാ? കല്യാണം കഴിച്ചാണോ? ഇല്ല, കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാത്തേ? ഇഷ്ടമല്ല? ഇഷ്ടക്കേടൊന്നുമില്ല. എന്താ ഇഷ്ടക്കേടില്ലാത്ത? അത് ഒന്നും ഒത്തു വന്നിട്ടില്ല. എന്താ ഒത്തു വരാത്ത? കണ്ട എങ്ങനെ ഇരിക്കോ? കണ്ട കൊഴപ്പൊന്നുമില്ല. നാല് ഏതെങ്കിലും സിനിമാ നടികളായിട്ട് എന്തെങ്കിലും ഇതുണ്ടാ? മുഖ സൈഫില് ലൈക്നെസ് ഉണ്ടാ? ഏത് സിനിമാ നടിയാ? റീമാ കല്ലിങ്ക. കല്ലിമക്കായോ? കല്ലുമക്കായോ? അല്ല, കല്ലിമാല്ലിങ്കൽ. എനിക്കറിയാം, ഞാൻ ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നിക്കുന്നത് റീമാ കല്ലിങ്കലിന്റെ അതേ ഫേസ് കട്ടുള്ള ഒരു കുട്ടി ആയിരിക്കുമെന്ന് എനിക്കപ്പൊ എനിക്ക് 100% തോന്നിക്കുന്നത്. റീമ പേരെന്താ പറഞ്ഞത്? സരിത. സരിത കല്ലിങ്കൽ എന്ന് പറഞ്ഞിറങ്ങാലോ. കാണാൻ എങ്ങനെയാ? കാണാൻ എങ്ങനെയാ? ഫിഗറൊക്കെ ഓക്കെയാ? എനിക്ക് വിളിക്കാൻ തോന്നു. ഫോൺ നമ്പർ എനിക്ക് തന്നാളി. ഫോൺ നമ്പർ? ഫോൺ നമ്പർ, ഫോൺ നമ്പർ. സരിത, ഇത് നമ്മുടെ ചാനലിൽ ഒരു ഡെമോ പ്രോഗ്രാമാണ്. പുതിയ ആങ്കറിനെ നോക്കുകയാണ്, വേറൊന്നും തോന്നരുതേ. സോറി സോറി സോറി. ഓക്കെ, താങ്ക് യു. വീണ്ടും വിളിക്കൂല്ലോ ചാനലിലേക്ക്. അതെ, എടോ, ഇതൊരു ടി വി പ്രോഗ്രാം അല്ലേ, ആളുകൾ കാണാനല്ലേ. താനീ വിളിക്കുന്ന പെൺപിള്ളേരെ ഫോൺ നമ്പർ ചോദിക്കുന്ന എന്തിനാ? അങ്ങനെ നമ്മള് പെൺകുട്ടികളെ കൊടുത്തിട്ടാലേ ചാനലിലേക്ക് കണക്ഷൻ വന്ന് പെൺകുട്ടികൾ വിളിക്കോളൂ. ആർക്ക് ചാനലിലേക്ക് കണക്ഷൻ ഉണ്ടായ നല്ല ആളുകൾ കാണാൻ ഇന്ന് വിളിക്കാനുള്ള ഒരു തനിക്കത് ശരിയാക്കാൻ പറ്റും. ശാന്തിയുടെയും സമാധാനത്തിന്റെ എനിക്ക് അതാണ് സമാധാനം. ശാന്തി നമ്മൾ കളഞ്ഞു, സമാധാനം താൻ വേണ്ടെന്ന് പറഞ്ഞു, അതും കളഞ്ഞു. അപ്പൊ വെള്ളരി പ്രാവുകൾ പറക്കുന്ന, കണിക്കൊന്ന പൂക്കുന്ന ഈ ഓണത്തിന്റെ അതാണ് സ്ഥാനം. ഇനി ലാസ്റ്റ് ചാൻസ് ആണ്, അധികം സമയമില്ല, നമുക്ക് ആർക്കും സമയമില്ല. ക്യാമറ റോളിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. സാറ് ഇനിയെങ്കിലും തെറ്റിക്കേണ്ടിരുന്നാ മതി. ഓക്കെ, ഇനി ഇത് സ്പൈക്ക് ചെയ്യണ്ട. ഇത് എന്തിനാണ് എപ്പോഴും സ്പൈക്ക് ചെയ്യുന്നത്? പിന്നെ ഇപ്പൊ ശരിക്കും പ്രാർത്ഥിക്കണം. ആ ശരി, ചെയ്. ക്യാമറ റോളിംഗ്, ആക്ഷൻ. വെള്ളരി പ്ലാവ് അല്ലേ സാർ ആദ്യം? ഓ, ആദ്യം വെള്ളരി പ്ലാവ്? ആ, വെള്ളരി പ്ലാവ് തന്നെ. ഇനി ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ, വെള്ളരി പ്രാവുകളെ പറത്തിങ്ങായിട്ട് ക്രിസ്മസിന് ആശംസകൾ നേർന്നിങ്ങായിട്ട്. അല്ല, ഓണം ഉണ്ടല്ലോ. ഓണമല്ലേ, ഓണമല്ലേ സാർ ആദ്യം? ക്രിസ്മസ് ഉണ്ടാ? ക്രിസ്മസ് എവിടെ വരുന്നത്? ക്രിസ്മസ് ഇല്ലല്ലോ, ഓണമല്ലേ. പിന്നെ ക്രിസ്മസ് എവിടുന്നാണ് വന്നത്? ക്രിസ്മസ് വന്ന എനിക്കെങ്ങനെ അറിയാൻ പറ്റും, താനല്ലേ പറഞ്ഞേ. അല്ലപ്പോ ഇതെന്ത് മാജിക്കാണ് ഇതിനകത്ത് വന്നത്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ക്രിസ്മസ് വരില്ലല്ലോ. ഓണമാണ്, ക്രിസ്മസ് അല്ല, ഓണമാണ്. ശരി, ഓക്കെ. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളൊക്കെ കട്ട് ചെയ്തില്ലേ? സമാധാനം പോയതല്ലേ? സമാധാനം കട്ട് ചെയ്തു, വെള്ളരി പ്രാവും കട്ട് ചെയ്യണോ? ഓക്കെ, വേണ്ട 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 അല്ലേ, വേണ്ട. ഒരു മിനിറ്റ്, പ്രാവ് കളഞ്ഞാളി. പ്രാവ് എനിക്ക് ആ മൃഗത്തിനെ ഇഷ്ടമല്ല. എന്നിട്ട് പകരം? പകരം മറ്റേ കൊന്നപ്പ് മതി. കൊന്നപ്പ് മതി. അപ്പൊ ഇത് ശരിയാവുന്നുള്ളത് ലാസ്റ്റ് ചാൻസ് ആണ്. കുമാർ കുറെ നേരം സഹിച്ചോണ്ട് നിൽക്കാണ്, ഇനി ഒരുപാട് സമയമില്ല. വൺ ചാൻസ് പ്ലസ്. പുള്ളിത് ഇപ്പം ഈ വേണം, എനിക്ക് എനിക്ക് എന്നെ ഇപ്പൊ എന്റെ റിലേ പോയി നിൽക്കാണ്. നിനക്ക് എന്തോ ഡിസ്കംഫർട്ട് തോന്നിക്കണേ സാറേ. അത് കിട്ടിയില്ല ഡിസ്കംഫർട്ട്. എന്തായിക്കോട്ടെ, തനിക്കൊന്ന് പറയാൻ പറ്റുമോ? കൊന്നപ്പൂക്കൾ പൂക്കുന്ന സമൃദ്ധിയുടെ ഓണത്തിന് ഓണാശംസ. കൊന്നപ്പൂക്കൾ പൂക്കണ ഓണത്തിന് ആപ്പിൾ. കൊന്നപ്പൂക്കൾ പൂക്കണ സമൃദ്ധിയുടെ ഓണത്തിന്. കൊന്നപ്പൂക്കൾ പൂക്കണ ഓണത്തിന്റെ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് സാർ കൽക്കിന? ഇതാ താൻ ഷോ എന്ന് പറഞ്ഞേ, ഷോ എന്ന് പറഞ്ഞേ. ഇതിപ്പോ ഒരു ഷോ ആണ്, ഷോ എന്നൊന്ന് പറഞ്ഞേ. അല്ല, ഇതിപ്പോ നമ്മള് ഷോ എന്ന് നമ്മൾ എക്സ്ട്രാ പറഞ്ഞല്ലേ, നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അല്ലോ. അതിനിപ്പോ കുഴപ്പമില്ലല്ലോ. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന്? ഷോ എന്ത്? ഷോ സോയ? ഷോ അല്ല. എന്ത് സോ? ഓണത്തിന്റെ സോ. സോയ സോ എന്ന് പറഞ്ഞില്ല? ഷൂവിന്റെ ഷോ. അതല്ലേ പറഞ്ഞു? ഷൂവിന്റെ ഷോ. സോ സോ സോ. ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. നമുക്കിത് പറ്റില്ല. ഇങ്ങനത്തെ ആളെ വെച്ച് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റല്ലോ. ഞാൻ എന്തായാലും പ്രസാദ് സാറിനെ വിളിച്ചേക്കാം. സാറേ, ഞാൻ ഒന്ന് പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ആ, പുഷപ്പ് ചെയ്, പുഷപ്പ് ചെയ്താൽ ശരിയാവും. ഞാൻ ശരിയാവും. മറ്റേ വെള്ളരി പ്രാവ് വിളിച്ചേക്കാം. സാറേ, സാറേ വെള്ളരി പ്രാവിനെ പറത്താട്ടോ, കുഴപ്പമില്ല. സാറേ പ്രവീണ, കുറച്ച് കൊന്നപ്പൂവും കൊണ്ടുവന്നാളി. ഒന്ന് വരുമോ സാറേ? സാറ് പറഞ്ഞു വിട്ട ആളിവിടെ ഉണ്ട്. ശരി സാർ. ഓക്കെ സാറേ, ഒരു ചാൻസും കൂടി.
ലാസ്റ്റ് ആൻസർ പ്രസാദ് സാറ് പോരെ എന്റെ നിക്കല്ലേ ഒന്നും എനിക്ക് തോന്നിക്കുന്നത് എവിടെയോ തെറ്റ് വെച്ചിങ്ങനെ അത് നമ്മൾ ആ ആദ്യം മൊത്തം തെറ്റി മൊത്തം തെറ്റിങ്ങനെ എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ അത് ആ ഡയലോഗ് കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആദ്യം മുതൽ പറഞ്ഞ ഡയലോഗ് പറഞ്ഞാലാ ആ നോക്കട്ടെ എന്തെങ്കിലും കാണിക്കേ ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരി പ്ലാവുള്ള പാർട്ടിങ് ആയിട്ട് വീണ്ടും ഒരു ഓണം വന്നിരിക്കുന്നത് പേതാണ്ട് ശരിയല്ലേ ഓക്കെ ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരി പ്ലാവുള്ള പാർട്ടിങ് ആയിട്ട് ഒറ്റ സെക്കൻഡ് ഓക്കെ സാർ ശാന്തിന്റെ സമാധാനത്തിന് വെള്ളരി പ്ലാവുള്ള പാർട്ടിങ് ആയിട്ട് വീണ്ടും ഒരു സമൃദ്ധിന്റെ ഓണം വന്നിരിക്കുന്നു പ്രസാദ് സാർ വന്നിട്ടുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഗുഡ് മോർണിംഗ് സാർ സാറേ നമ്മളിപ്പോ പുള്ളിയെ ഒന്ന് നോക്കി പക്ഷെ ഒന്നും ശരിയാവണില്ല ഡയലോഗ് ഒന്നും ശരിയാവണില്ല സുഖം വരണില്ല നമ്മള് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം സാറേ അസറെ പറഞ്ഞിരിക്കും അപ്പൊ ഓലക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ ഭാഷ പറയുമ്പോ ഓല് പറയണ് എന്താണ് എവിടെയാണ് വീട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാൻ പറയുന്നു ഇങ്ങനെയുള്ള സോയിലൊക്കെ കാഷ്വൽ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലേ സാർ വേണ്ടത് നമ്മള് നന്നായി പറഞ്ഞിരിക്കണ് ഇങ്ങനെ കേട്ടാലും ഇതിൽ എന്തായാലും കുഴപ്പമുണ്ട് സാർ പറഞ്ഞാലേ ജസ്റ്റ് ഞാൻ പെർഫോം ചെയ്യട്ടെ സാറേ നിങ്ങൾ മാറിയെന്നാലേ ഓക്കെ ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരി ഫ്ലാവുള്ള പാർട്ടിങ് കേട്ട് സമൃദ്ധിയുടെ കണിക്കൊന്ന പോത്തി കേട്ട് വീണ്ടും ഒരു ഓള വന്നിരിക്കുന്ന ഓ നന്നായി പറഞ്ഞേക്കാ 10,000 പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കിട്ടിയ മുത്ത ഈ ഒന്നാടി പറഞ്ഞാൽ മുത്ത കാട്ടിട്ട് കാട്ടിട്ട് മതിയാവണില്ല ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരി പാർട്ടിങ് കേട്ട് വീണ്ടും ഒരു ഓള വന്നിരിക്കുന്ന ഹലോ അതെ ഡയറക്ടർ ശശി കാമറു കാമറിയനോ എടോ കാമറിയനല്ല കാമറൂൺ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത ഇവനെയൊക്കെ ഞാനും പ്രൊഡ്യൂസറും കൂടി ചേർന്ന് ഒരു ബീജം കണ്ടെത്തി കൊണ്ടിരിക്കുക ഏ മാട്ടുപെട്ടിയിലോ കന്നാലിയുടെയോ എടോ അതല്ലെന്ന് പുതിയ കഥയുടെ ബീജം കണ്ടെത്തുന്ന കാര്യം പറഞ്ഞത് എങ്ങനെ അഭിനയിക്കുന്ന ആകെയായിട്ട് ഒരു കൊച്ചുകുട്ടി ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടോ ഒരു കാര്യം ചെയ്യും അവളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഞാൻ ഇരിക്കുമ്പോ ഇയാളെ കണ്ടിട്ടേയില്ലെന്ന് പറഞ്ഞോണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിടിച്ച് മേടിച്ചിട്ടേ റൂം നമ്പർ 302 ഇരിക്കാ പറ ഞാൻ തപ്പേന്ന് അങ്ങ് വന്നേക്കാം ഓക്കേ ദൈവമേ ലൊക്കേഷൻ നോക്കില്ല പിന്നെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഡിങ്കൻ ചെല്ലാനും കൂടി ചെന്നാലോ നമുക്ക് ഈ സ്ഥലം കൂടെ നോക്കിയാക്കാലോ കുറച്ചും കൂടി വിജനമായ സ്ഥലമായിരുന്നെങ്കിൽ ആരും അറിയാണ്ട് സംഘം നടത്താം എന്റെ പൊന്നു സാറേ സാധാരണ ഞാൻ തന്നെ കഥാ തിരക്കഥ സംഭാഷണം എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന എന്റെ ചിത്രത്തിന് ഞാൻ തന്നെയാണ് ലൊക്കേഷൻ കാണാറ് പിന്നെ സാറ് ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് സാറിന് ഞാൻ അവസരം തരുന്നു അതെ ഈ പറമ്പിന്റെ അപ്പുറത്തൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട് അതാണ് കൂടുതൽ സൗകര്യം ഓക്കേ ഐ ക്യാൻ ബിലീവ് ഇറ്റ് ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറും ഡയറക്ടറും ഇവിടെ ഒരു സ്ഥലത്ത് നിൽപ്പുണ്ടമ്മേ ഞാൻ ഇന്ന് തന്നെ അവരോട് കഥ പറയും അമ്മേ അത് സിനിമയാക്കാൻ അമ്മ പ്രാർത്ഥിക്കണമ്മേ ഒരു ശസ്ത്രസംഹാര പൂജ കൂടി ചെയ്തോമേ ശരി അമ്മേ എനിക്ക് ലൊക്കേഷൻ നോക്കാൻ മുട്ടുന്നു വന്നപ്പോ എല്ലാ ട്രെയിനും ഒന്നിച്ചു വന്നു ഇതെന്നെ വെളിച്ചപ്പാന്റെ പാസ്പോർട്ട് കോപ്പിയോ താനാരാ കൂ അറിയൂ ഞാൻ തിരക്കഥാകൃത്ത് മംഗളം വട്ടക്കുഴി ഉമ്മക്കാൻ പോവാണോ ഞാനൊരു 128 പ്രാവശ്യമെങ്കിലും സാറിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ആട്ടെ ചെളിക്കുഴിയുടെ വരവിന്റെ ഉദ്ദേശം സിനിമയാണ് സാർ ഓ ഒന്നുമില്ലെങ്കിലും ഒരു ജാതിക്കാരെന്ന് പറയുന്ന പോലെ നമ്മൾ തമ്മിൽ ഒരു മുടിക്കാരല്ലേ സാർ അങ്ങനെയെങ്കിലും വെച്ച് എനിക്ക് സിനിമയിലൊരു അവസരം പ്ലേസ് എടാ ഞാൻ വന്നപ്പോ ഞാൻ വിചാരിക്ക എടാ നീ എങ്ങനെയാണ് ഈ മുടിയിരണേ ഞാൻ ചീപ്പ് കൊണ്ടാണ് സാർ ഞാൻ ചീപ്പ് കൊണ്ടൊക്കെ മുടിയിരിയുണ്ടല്ലോ ചീപ്പ് എപ്പ കഷണ്ടിയായി പോയി ചോദിച്ചാൽ അപ്പൊ സാറിപ്പോ എന്ത് ചെയ്യും ഞാൻ മുടിയിരുന്നു തോന്നുമ്പോ ചേർത്തലേക്ക് അങ്ങ് പോയിട്ടെ തൊണ്ട് തല്ലിക്കുന്നവരെ കൊണ്ട് തലയങ്ങ് തല്ലിക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഒറ്റ കുറച്ചിലാ പിന്നെ ഒരാഴ്ചത്തേക്ക് മുടിയിലേക്ക് നോക്കണ്ട അതെ ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർ രംഗനാഥ് പറഞ്ഞു തുടക്കഴിഞ്ഞ പുള്ളി രംഗത്തേ ഉണ്ടാവില്ല മൊത്തം ചെയ്ത ഞാനാ ഐ ആം ഇൻട്രോഡ്യൂസിംഗ് മൈസെൽഫ് ശശി കാമറ ഈ കാമറൂൺ എന്ന് പറഞ്ഞ അച്ഛന്റെ പേരാണോ അയ്യോ അച്ഛന്റെ പേരിലത് അതെന്റെ തൂലിക നാമമാണ് ഞാൻ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളാണ് സത്യത്തിൽ ഈ മലയാള സിനിമ എന്ന് പറയുന്നത് എനിക്ക് പറ്റിയ ഒരു വിളഭൂമിയല്ല എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയും ടിക്കറ്റിന്റെ ബാക്കിയാണ് സാർ നോ 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 അതുമല്ല മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന എന്തോ പ്രേക്ഷകന്റെ മനസ്സിൽ പതിക്കുന്ന ഒരു സിനിമ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആളുകൾ ചോദിക്കണം ആരാ വേണ്ട ഡയറക്ടർ ഏറെ അവനെ സമയം കൊണ്ടിറങ്ങാതെ എന്ന് പറയണം ഇല്ലെങ്കിൽ പറയിപ്പിക്കും അതാണ് ശശി കാമറ ആട്ടെ താൻ വന്നതിന്റെ ഉദ്ദേശം അതെ സാറേ എന്റെ കയ്യിൽ ഒരു 10-60 തിരക്കഥയുണ്ട് സാർ തിരക്കഥയോ അയ്യോ തിരക്കഥയല്ല തിരക്കഥ വെറുതെ കൊതിപ്പിച്ച് ഇതിലേതെങ്കിലും ഒന്ന് സിനിമയാക്കാം സാർ
തന്റെ കയ്യിലുള്ള കഥ ഏതൊക്കെയാണ്? തന്റെ കയ്യിലുള്ള കഥ ഏതൊക്കെയാണ്? എന്റെ കയ്യിലൊരു കഥയുണ്ട് സാർ. ഈ പബ്സും കട്ട്ലേറ്റും വീടുകളിൽ കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന ഒരു പാവ സ്ത്രീയുടെ കഥ. പബ്സ് കട്ട്ലേറ്റ് വിറ്റ് ജീവിക്കുന്ന സ്ത്രീയുടെ കഥ? അയ്യോ, കട്ട്ലേറ്റ് ജീവിക്കുന്നല്ല, പബ്സും കട്ട്ലേറ്റും വിറ്റ് ജീവിക്കുന്ന. ഓ, ഏടോ, ഇതൊരു കൊറിയൻ മൂവിയാണല്ലോ. പബ്സ് അപ്പോണെ കട്ട്ലേറ്റ് ലേഡി എന്ന് പറഞ്ഞ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ 98 വന്ന ഒരു സിനിമയാണത്. ഞാനും സത്യ എത്രയും ഒന്നിച്ചിരുന്നാണ് ഈ ഫിലിം കണ്ടത്. സത്യനും ഷീല ഇല്ല, സത്യനും അടൂർവാസ്. എടവും ഞാൻ പറയാൻ പറ്റത്തെ വലിയ വലിയ കലാകാരന്മാരാണ്. ശരിയാവല്ല, വെറുതെ സമയം കളയണ്ട, പൊക്കോ. വേറൊരു കഥയുണ്ട് സാർ. പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു പാവപ്പെട്ട പയ്യന്റെ കഥ. ഓ, ബോഫേ. ബോഫേ അല്ല സാർ, പാവപ്പെട്ടവർക്ക് വേണ്ടി പൊതിച്ചോറ് നൽകുന്ന ഒരു പാവപ്പെട്ട പയ്യന്റെ. മീൽസ് റെഡി ഓഫ് ദി യങ് മാൻ എന്ന് പറഞ്ഞ പേരില് 99 വന്ന ഒരു അമേരിക്കൻ സിനിമയാണോ അടയത്? വേറെ നല്ല വെറൈറ്റി ഒന്നും ഉള്ളൂ അതിന്റെ അതില്? വെറൈറ്റി ആയിട്ട് വേറൊന്നുണ്ട് സാർ. ഗ്രാമത്തിൽ പാവാടും ബ്ലൗസും തയ്ച്ചു ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കഥ. ഇത് ക്യാനം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് ഏറ്റവും വിവാദമായ സിനിമയല്ലേ? ജെസിക്കാസ് ഫുൾ പാവാട. അയ്യോ സാറേ, സാറേ അങ്ങനെയാണെങ്കിൽ ഈ മുക്കുവണ്ട ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയുടെ കഥ. മുക്കുവനെ ഉണ്ടാക്കുന്ന ഫാമിലിയോ? അയ്യോ, മുക്കുവനല്ല സാർ, മുക്കുവണ്ട പോട്ടി പോട്ടി. കേക്കണ്ട, എടാ ഏ റോൾഡ് ഗോൾഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, എന്റെ എന്റെ ഓർമ്മ ശരിയാണ്, എനിക്കന്ന് എന്റെ 28 കേട്ടാ, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. എന്നാ മറ്റൊന്ന് പറയാം സാർ. തക്കാളി വിറ്റ് കോടീശ്വരനായ ഒരു പച്ചക്കറി കടക്കാരന്റെ കഥ. പറയണ്ട, അറിയാം. എ ടൊമാറ്റോ വിത്ത് പൊട്ടറ്റോ റിച്ച് മാൻ 1972 ഫെസ്റ്റിവലിൽ വന്ന സിനിമയാണങ്ങാതിയത്. എന്നാ ഒരു വളർത്തു നായ എടുത്തു വളർത്തുന്ന കുട്ടി, ഒടുവിൽ ആ നായ കുട്ടിയുടെ ഡാഡിയെ ഓടിച്ചിട്ട് കടിക്കുന്നു, അയാൾക്ക് പേയളകുന്നു. നടന്ന കഥയാണ് സാർ, ബാക്കി പറയണമെന്നില്ല. മുടി നീട്ടി വളർത്തിക്കൊണ്ട് വന്നേക്കാനം കളയാനായിട്ട്. ഏ ഡോഗ് ഓഫ് എ ബ്ലഡ് ഡാഡി. ക്യാനം ഫിലിം ഫെസ്റ്റിവലില് കൊറേ നേരമായി ഞാൻ സഹിക്കണം. ഏത് കഥ പറഞ്ഞാലും കാനയിലാണ്, ഫെസ്റ്റിവലിലാണ്, ദുബായ് കണ്ടതാണ്, എന്താണപ്പ ഇത്? എന്നാ പിന്നെ വേറൊരു കഥ പറയാം സാർ. കൂടുതൽ വിശീകരിക്കണ്ട, ത്രെഡ് കെട്ടാ മതി, എനിക്കറിയാം. ഒരു കപ്പലിൽ കുറെ യാത്രക്കാർ ടൂർ പോകുന്നു. കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകരുന്നു. ആളുകൾ ദാരുണമായി മുങ്ങിച്ചാകുന്നു. ആ കപ്പലിൽ ഒരു കാമുകനും ഒരു കാമുകയും. അതുകൊള്ള. കാമുകൻ മരിക്കുന്നു, കാമുകി രക്ഷപ്പെടുന്നു. എങ്ങനെയുണ്ട് സാർ? അയ്യോ, എന്നാ സാർ ഇത് വെച്ചിട്ടാണോ ഇത്രയും നേരം കൊള്ളാത്ത കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് കൊള്ളാം, അടിപൊളി. ഇതുവരെ കാണാത്ത ഒരു ഇതിവൃത്തം ഇതിലുണ്ട്. നമുക്ക് ടൈറ്റാനിക് പേര് വിടാം. കൊള്ളാം, ടൈറ്റിലും കളിക്കിട്ടുണ്ട്. വെറൈറ്റി പേര്, തറവാട്ടി പറഞ്ഞ പേര്. വേണമെങ്കിൽ ഫസ്റ്റ് ഷോട്ട് നമുക്ക് കടലിന്റെ അടിയിൽ നിന്ന് ക്യാമറ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് പെൻഗിൻ വന്ന് നോക്കണ ഒരു ഷോട്ടാ. താൻ എവിടുത്തെ ഡയറക്ടറാണോ? ഒരുപാട് ഓസ്കാർ അവാർഡുകൾ വാങ്ങിയ ടൈറ്റാനിക് സിനിമ പോലും കാണാത്ത ഡയറക്ടർ ആയത്? അങ്ങനെ ഒരു സിനിമ ഇറങ്ങി. അതെ, സാറ് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അല്ല, സിനിമക്കല്ല, ഇവനെ കൊല്ലാനുള്ള ലൊക്കേഷൻ നോക്കി. എന്നെ കൊല്ലരുത് സാർ, എന്നെ കൊല്ലരുത് പറയണോ സാർ? ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഭാരമാവാതെ തെലുങ്കിലോ തമിഴിലോ പോയി വല്ല ഭാരം എടുത്താണെങ്കിലും ജീവിച്ചോളൂ സാർ, എന്നെ കൊല്ലരുത് സാർ. ഞാനിന്ന് ജീവിക്കാൻ പാടില്ല. മലയാള സിനിമ നന്നാവണമെങ്കിൽ ഇവന്മാരെയൊക്കെ മുളയിലെ നുള്ളിക്കളയണം. മുളയിലെ നുള്ള ഞാൻ എന്നാ തേയിലയോ? അയ്യോ, ഇവനെ ഒന്നും കൊന്നാലും ചാകൂലേ. ദൈവം പോലും ഇന്ന് കൈയൊഴിഞ്ഞൊരു നാട് ഈ നാട്. ചതിയാ ചതിയാ സർക്കാർ നമ്മെ പറഞ്ഞു പറ്റിക്കും. ദൈവം പോലും ഇന്ന് കൈയൊഴിഞ്ഞൊരു നാട് ഈ നാട്. ചതിയാ ചതിയാ സർക്കാർ നമ്മെ പറഞ്ഞു പറ്റിക്കും. അരിയിലുമായും മുളകിലുമായും ഇതാകെ മറിമായം, പച്ചക്കറിയിലുമായും വിലയിലുമായും അടിമുടിയൊരു മായം. ബീവറേജിലും ഇന്ന് മായമ ഗതികേടില ജനം. ഇതു തടയും നിയമം വരുമോ? ദൈവം പോലും ഇന്ന് കൈയൊഴിഞ്ഞൊരു നാട് ഈ നാട്. ചതിയ ചതിയ സർക്കാർ നമ്മളെ പറഞ്ഞു പറ്റിക്കും. അരിയിലുമായും മുളകിലുമായും ഇതാകെ മറിമായം, പച്ചക്കറിയിലും മായം വിലയിലുമായം അടിമുടിയൊരു മായം.
ദിനവും കൊല്ലാ കൊലയായി വിലകൾ കേറിയിടും. പിന്നെ പാവങ്ങളുടെ സബ്സിഡികളോ സർക്കാർ നിർത്തിയിടും. ചിലർ അരിയിലുമായും മുളകിലുമായും ഇതാകെ മറിമായം, പച്ചക്കറിയിലുമായും വിലയിലുമായും അടിമുടിയൊരു മായം. കൊല്ലാ കൊലയായി വിലകൾ കേറിയിടും. പിന്നെ പാവങ്ങളുടെ സബ്സിഡികളോ സർക്കാർ നിർത്തിയിടും. ഇന്ന് നല്ലവരില്ല, നന്മകളില്ല, അഡ്ജസ്റ്റ്മെന്റുകളാ. ഇന്ന് തമ്മിൽ തമ്മിൽ കാണാനുള്ളത് സ്നേഹകാവട്യം. ദൈവം പോലും ഇന്ന് കൈയൊഴിഞ്ഞൊരു നാട് ഈ നാട്. ചതിയ ചതിയ സർക്കാർ നമ്മളെ പറഞ്ഞു പറ്റിക്കും. ബിവറേജിലും ഇന്ന് മായമാ ഗതികേടിലായി നീ ജനം. ഇതു തടയും നിയമം വരുമാ പോലും ഇന്ന് കൈയൊഴിഞ്ഞൊരു നാട് ഈ നാട്. ചതിയ ചതിയ